ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. മൗനമായി ഇരിക്കണം എന്ന ചിന്ത മൗനത്തിന് വിപരീതമാണ്. എല്ലാം വിപരീതത്തിലാണ് നിലനിൽക്കുന്നത്, ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക്. അതായത് രണ്ടറ്റവും ഇല്ലാത്ത ഒരു യാത്രയാണ് യഥാർത്ഥ യാത്ര എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ആത്മീയതയുടെ സപര്യം. ഇത് ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഗ്രന്ഥത്തിലെ ഒരു ചിന്തയാണ്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ നമ്മുടെ മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെൻ്ററിലാണ്. ഇന്നത്തെ സത്സംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോട് സത്സംഗത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ആത്മാന്വേഷിയായ ഒരു ഭിക്ഷുവാണ് അദ്ദേഹം. മഹാരാഷ്ട്ര സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മൈത്രി സനത് കുമാർ എന്നാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഹരി ഓം ജി. നമസ്കാരം ജി. അങ്ങയുടെ ബാല്യവും എങ്ങനെയാണ് ഈ ആധ്യാത്മിക മേഖലയിലേക്ക് വന്നത് എന്നൊന്ന് സൂചിപ്പിക്കാമോ? ഈ എല്ലാവർക്കും നമസ്കാരം. തുടങ്ങുന്ന മുമ്പ്, ഈ സത്സംഗം തുടങ്ങുന്ന മുമ്പ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെ ഉള്ളിലെ ആധ്യാത്മത്തിന് നമസ്കരിക്കുന്നു. ഗോയിങ് ഫോർവേഡ്, അതിനിപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഓർമ്മ വേണം. ഞാൻ എൻ്റെ സ്വദേശം മഹാരാഷ്ട്ര ആയതുകൊണ്ട് എൻ്റെ ഭാഷ മലയാളമല്ല. ഞാൻ കുറേ കാലം ഇവിടെ കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് മലയാളത്തിൻ്റെ ബേസ് ഒരുപാട് ഡെപ്ത്തുള്ള ജ്ഞാനമല്ല, പക്ഷെ കുറച്ച് സംസാരിക്കാനും ചെറുതായിട്ട് വായിക്കാൻ മാത്രം അറിയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കണം. ആ പ്രാർത്ഥനയുണ്ട്. ബാല്യകാലം പറഞ്ഞാൽ എൻ്റെ ജന്മം മഹാരാഷ്ട്ര കൊൽഹാപൂരാണ്. അമ്മയുടെ കുട്ടിക്കാലത്ത് അച്ഛനമ്മയുടെ, പക്ഷേ ബാല്യകാലം എൻ്റെ ഒരു സ്ഥലത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ നേവിയിലായതുകൊണ്ട് കുറച്ച് കാലം വിശാഖപട്ടണം, ബോംബെ, പിന്നെ ഡൽഹിയിലാണ് ഞാൻ എൻ്റെ പ്ലസ് ടു വരെ, 8th standard ടു പ്ലസ് ടു വരെ. പിന്നെ എഡ്യൂക്കേഷൻ പിന്നെ കേരളത്തിൽ വന്നു. എഞ്ചിനീയറിംഗ് കേരളത്തിലാണ് ഞാൻ ചെയ്തത്. ബാല്യകാലം പ്രത്യേകിച്ച് പറഞ്ഞാൽ, ബാല്യകാലം സാധാരണ ബാല്യകാലം, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സുഖസൗകര്യങ്ങൾ പറഞ്ഞാൽ നമുക്കങ്ങനെ ഏതിൻ്റെ അച്ഛനമ്മയുടെ അനുഗ്രഹവും സ്നേഹവും കൊണ്ട് ഒരു കുറവ് നമുക്ക് അനുഭവിക്കാൻ വന്നിട്ടില്ല. എൻ്റെ പഠിപ്പും പിന്നെ ആവശ്യത്തെയും അവർ സ്നേഹത്തോടു കൂടി പൂർത്തീകരിച്ചു. ഇപ്പോഴും അവർ സ്നേഹം ഇപ്പോഴും നന്നിർത്തിക്കൊണ്ട് നമ്മൾ പോകുന്നു. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ ബാല്യകാലം. ബാല്യകാലം പ്ലസ് ടു സയൻസിൽ ഞാൻ അവിടെ ഡൽഹിയിൽ ഫിനിഷ്, CBSE ബോർഡിൽ ഫിനിഷ് ചെയ്തിട്ടാണ് പിന്നെ കേരളത്തിൽ എൻജിനീയറിംഗ് ചെയ്യാൻ വന്നത്. അങ്ങനെയാണ് കേരളത്തിൻ്റെയുള്ള സംബന്ധവും ആ ഭാഷേൻ്റെ ഉള്ള അവിടെയാണ് തുടങ്ങിയത്. പക്ഷേ ഡൽഹിയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ആധ്യാത്മിക് എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ ശരിക്കും വന്നത് ഈ ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ് സ്വാമിരാമൻ്റെ. അതിൻ്റെ അപ്പം അതിൻ്റെ കുറച്ച് കൂടുതൽ ഇഫക്റ്റ് നമുക്ക് വന്നതാണ് അറ്റ് ദ 11th hour. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പണ്ഡിത് രാജമണി ടിഗുനൈറ്റ്, അത് ബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫി പോലെയാണ് നമ്മൾ ഈ ലിവിങ് വിത്ത് ദ ഹിമാലയൻ സ്വാമിരാമൻ സ്വയം എഴുതിയത്. പക്ഷേ കൂടുതൽ പിന്നെ അങ്ങനെയാണ്. പിന്നെ അവിടുന്ന് ഹരിദ്വാർ അടുത്താണ്. ഋഷികേശിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമമുണ്ട്, സാധന മന്ദിർ. അദ്ദേഹം സ്വയം തുടക്കത്തിൽ അവിടെയാണ്. പിന്നെ അവിടെ അടുക്കിടയ്ക്ക് പോലും പിന്നെ ചാർധാമ യാത്ര. അച്ഛനമ്മയുടെയും പ്രോത്സാഹനം, ആത്മീയത്തിലുള്ള പ്രോത്സാഹനം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു നല്ല മനുഷ്യനാവണം, അതിൻ്റെ ഒരു സമൂഹത്തിനെയും രാഷ്ട്രത്തിനു വേണ്ടി ഒരു നല്ല മനുഷ്യനായി മാറണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആത്മീയത്തിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നില്ല. അതിനൊപ്പം രാമകൃഷ്ണ മിഷനിൽ പോകുമ്പോൾ അദ്ദേഹത്തെ അവർ
രാമായണ ഫോർ ചിൽഡ്രൻ, പിന്നെ മഹാഭാരത, പിന്നെ ദ ലിവിങ് ദ പിന്നെ ദ ഓട്ടോ ബയോഗ്രഫി ഓഫ് പരമഹംസ, പിന്നെ വിവേകാനന്ദൻ്റെയും ശാരദാദേവിൻ്റെയും വായിക്കാൻ ആ സമയത്ത് കുറേ ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പ്രഷൻസ് എന്തായാലും, പക്ഷെ കൂടുതൽ ഇമ്പ്രഷനാണ് സ്വാമി രാമദേവ്, അദ്ദേഹത്തിൻ്റെ യാത്രയും. അങ്ങനെയാണ്, അവിടെയാണ് എനിക്ക് ഒരു അന്വേഷണമാണ് മെയിൻ. അന്വേഷണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഒരു ഇല്ല, ജ്ഞാനത്തിൻ്റെ കുറേ ഭാവം കഴിഞ്ഞിട്ട് ഒരു ജ്ഞാനത്തിൻ്റെ വേറെ വേറെ ഫാസറ്റ്സ്, വേറെ വേറെ മുഖങ്ങളെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ജ്ഞാനത്തിൻ്റെ കുറച്ചെങ്കിലും, ജ്ഞാന ഫുള്ളായി നമുക്ക് അറിയില്ലെങ്കിലും അതിനെ കുറച്ച് കൂടുതൽ ഡെപ്തിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്നാണ് അങ്ങനെ ഒരു പ്രചോദനം വന്നത്. അങ്ങനെ ഒരു ബാല്യകാലമായിരുന്നു. പിന്നെ നമുക്ക് എനിക്ക് കുട്ടികൾ പഠിപ്പിൽ നമ്മളെ കൂടുതൽ ഇതില്ല, പക്ഷേ ആവറേജാണ്. പക്ഷേ കൂടുതൽ ഇൻട്രസ്റ്റ് സ്പോർട്സിനും ഉണ്ടായിരുന്നു. സ്പോർട്സ് പേഴ്സണും ഇല്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, എല്ലാ സമയത്തും സ്പോർട്സിൽ പോകണം, അല്ലെങ്കിൽ ഫുട്ബോൾ ഇൻട്രസ്റ്റാണ്. അങ്ങനെയൊക്കെയാണ് സ്വിമ്മിങ്, അങ്ങനെയായിരുന്നു നമ്മുടെ ബാല്യകാലം. പിന്നെ അമ്മ കുറച്ച് ആത്മീയയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജന്മം പറഞ്ഞ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. അച്ഛനമ്മയും ഋഗ്വേദി ബ്രാഹ്മിൻസാണ്. ബ്രാഹ്മിൻസ് ആവാണെങ്കിലും അച്ഛൻ കുറച്ച് ഇതാണ്, എന്താ പറയുക, കുറച്ച് കമ്മ്യൂണിസ്റ്റാണ്. അത്ര കമ്മ്യൂണിസ്റ്റ് പോലെ കമ്മ്യൂണിസ്റ്റും അല്ല, പക്ഷേ പ്രത്യേകിച്ച് നല്ല മനുഷ്യനായാൽ മതി, നന്നായി ജീവിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ അമ്മ കൂടുതൽ, അമ്മയുടെ ഫാമിലിയും അമ്മയുടെ അവിടെ നിന്നാണ് കുറച്ച് സംസ്കാരങ്ങൾ, കുറച്ച് ഭാരതീയ സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ പൂണ സംസ്കാരം, പിന്നെ അങ്ങനെ അവിടുന്ന് കുറച്ച് ഒരു കുറച്ച് സംസ്കാരം അവിടുന്ന് കിട്ടി, അമ്മയുടെ കിട്ടിയത്. അങ്ങനെയാണ് നമ്മുടെ ബാല്യകാലം. കൂടുതലായിട്ടില്ല ബാല്യകാലം, ഇപ്പോഴും ബാല്യം തന്നെ. സ്വാമിജി, അങ്ങ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനുണ്ടായ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? സ്പിരിച്വാലിറ്റി ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക്, ഞാൻ കോളേജിലുണ്ടായിരുന്നു, സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ ഉണ്ടായി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ശേഷം അമ്മ അവിടെ, നമ്മൾ ആ സമയത്ത് അച്ഛൻ കാർവാർ അവിടെ ഒരു നേവൽ ബേസ് ഉണ്ട്, അവിടെയാണ് ലാസ്റ്റ് പോസ്റ്റിംഗ് റിട്ടയർമെൻറ്റിന് മുമ്പിൽ. പിന്നെ അടുക്കി വീട്ടിൽ പോകുമല്ലോ നമുക്ക്, ഒഴിവ് സെമസ്റ്റർ കഴിയുമ്പോൾ വീട്ടിൽ പോകും. പിന്നെ ആ റൂട്ടിൽ തന്നെയാണ് മൂകാംബിക ക്ഷേത്രം, അവിടെ ധർമ്മപീഠം ഒരു ക്ഷേത്രമുണ്ട്. ധർമ്മപീഠ ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാര്യനാണ് ശ്രീ തഥാതൻ. പിന്നെ അമ്മ അവിടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ധർമ്മപീഠം കണ്ടു, ആചാര്യനെ കണ്ടു. പിന്നെ എനിക്ക് പറഞ്ഞു, നീ പോയി കാണുക, എന്താണ് അദ്ദേഹം എന്തൊക്കെ പറയുന്നു ധർമ്മങ്ങൾ അതൊക്കെ. പിന്നെ ഞാൻ കുട്ടിക്കാലം മൊത്തട്ടെ, ഞാൻ ഒരു ഓപ്പൺ സ്വഭാവമാണ്. അങ്ങനെ എനിക്ക് അമ്പലത്തിൽ പോകാനും പിന്നെ വേറെ ആചാര്യമ്മ പോകാൻ പേടിയൊന്നുമില്ല, അങ്ങനെ ഞാൻ എതിർപ്പൊന്നുമില്ല. എന്താണ് പുതിയ പുതിയ അറിവ് എവിടെയെങ്കിലും കിട്ടുമല്ലോ, ആ ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ട് ആ സ്വാമി രാമൻ്റെ പുസ്തകം വായിച്ചിട്ട് എല്ലാവരുടെ അടുത്ത് പോയി നമുക്ക് പുതിയ അറിവ് കിട്ടുമല്ലോ, ആ ഒരു ബേസിസിൽ. പിന്നെ അവിടെ നിന്നാണ് ശ്രീ തഥാതനെ കണ്ടത്. അദ്ദേഹം പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു പ്രാക്ടീസ് കൊടുത്തു. പിന്നെ അങ്ങനെ ആ പ്രാക്ടീസും ചെയ്യും. പിന്നെ കോളേജ് ലൈഫ് അങ്ങനെ ഞാൻ നയിപ്പിച്ചു. കോളേജിൽ ഞാൻ അപ്പോൾ കോളേജിൽ പിന്നെ ജോലി കിട്ടി, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അങ്ങനെ ടേണിംഗ് പോയിൻ്റ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ചോദ്യം വരുമല്ലോ, ഇപ്പോൾ ഈ ടേണിംഗ് പോയിൻ്റ് അല്ലേ, ജോലി പോവുക, ജോലി അങ്ങനെ ആ ലെവലിൽ പോവുക, ഇല്ലെങ്കിൽ എന്ത് വേറെ എന്തെങ്കിലും ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ. അപ്പോഴാണ് സ്വാമിജി പറഞ്ഞത്, നീ ഈ ജന്മം എന്തായാലും ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി നീ നോക്ക്, നിനക്ക് സാധിക്കുകയാണെങ്കിൽ. ഫോഴ്സ് ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരു ഓപ്ഷൻ കൊടുത്തു, നീ അത് നോക്ക്. പിന്നെ ഞാൻ ചിന്തിച്ചു ആ സമയത്ത്. പക്ഷേ എൻ്റെ അച്ഛൻ ആ സമയത്ത് മാനിക്കുമോ മാനിക്കില്ല ഒരു ഡൗട്ടുണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് പട്ടാൾക്കാരായതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സ്വാമിൻ്റെ അടുത്ത്, ശരി നമുക്ക് ചെയ്യാം, പക്ഷേ അച്ഛൻ അനുവദിക്കില്ല. അപ്പോൾ ശ്രീ തഥാതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അത് ഞാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അദ്ദേഹം. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അനുവാദം, ഇയാൾക്ക് ഈ റൂട്ടിൽ നിങ്ങൾ അനുവദിച്ചോളൂ, പിന്നെ അതിൻ്റെയായിട്ട് ഞാൻ എടുത്തോളാം. അങ്ങനെയാണ് ശ്രീ തഥാതൻ സ്വാമിജി അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി അങ്ങനെ പുത്രൻ്റെ ഇച്ഛ ആണെങ്കിൽ പോയിക്കോട്ടെ,
പിന്നെയാണ് ശരി, പിന്നെ ഞാൻ പറഞ്ഞു ശരി നമുക്ക്, പിന്നെ ഒരു മനസ്സിൽ ഇത് വന്നു, പിന്നെ എന്തിനാണ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്, എന്തായാലും ഒരു ഒരു സെമസ്റ്റർ അല്ല, അദ്ദേഹം പറഞ്ഞു അല്ല നീ എന്തായാലും നീ ഏറ്റെടുത്തത് അത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങാം. അവിടുന്നാണ് എൻ്റെ ശരിക്കുള്ള യാത്ര തുടങ്ങിയത്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാന്വേഷണം, ആത്മാന്വേഷണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുസ്തകത്തിലും ഇല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ ആത്മാവ് പുറത്ത് പോയിട്ട് കാര്യമില്ല, ഉള്ളിൽ മാത്രം കണ്ണടിച്ചിട്ട് ഇരുന്നാൽ മതി. പക്ഷേ ശരിക്കുള്ള ആത്മാന്വേഷണം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് സ്ഥലത്തിൽ വെട്ടിത്തിരണം, വേറെ വേറെ ആചാര്യന്മാരുടെ അടുത്ത് പോകണം, വേറെ വേറെ എന്താ പറയുക ഗുരുജിൻ്റെ അടുത്ത് പോകണം. ആ സമയത്ത് അവിടെയാണ് ശ്രീതാനന്ദ പറഞ്ഞ മാത്രം ആത്മാന്വേഷണം കണ്ടടിച്ചിട്ട് നേരിടാൻ അത് ശരിയാവില്ല, നീ വേറെ വേറെ ആചാര്യന്മാരടുത്ത് പോയി ഗ്രന്ഥങ്ങൾ ശാസ്ത്രങ്ങൾ വായിക്കും, ശാസ്ത്രം അറിയും, സംസ്കൃതം അറിയും, അതുപോലെ അത് മാത്രമല്ല അവിടെ ജീവിത രീതി കാണും, പിന്നെ അതിപ്പം മെഡിറ്റേഷൻസും വേറെ വേറെ പ്രാക്ടീസസ് അതുകൂടി നീ പഠിക്കാൻ നോക്കുക, വെറുതെ ഒരു സ്ഥലത്തിൽ ഇരുന്നാൽ നീ അത് ശരിയാവില്ല. ശരി പറഞ്ഞു. അവിടുന്നാണ് ശരിക്കും എൻ്റെ യാത്ര തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ എവിടെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അത് ചിന്തിക്കാൻ നമ്മൾ തുടങ്ങി. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ആരുടെയാണ്, സ്വാമിരാമയുടെയാണ്. സ്വാമിരാമയുടെ സ്ഥലം എവിടെയാണ്, ഹിമാലയമാണ്. ഫസ്റ്റ് ഞാൻ ഡയറക്റ്റ് ഒരു സ്വാമിജി ഋഷികേശിലുണ്ടായിരുന്നു, ഋഷികേശിൽ ആ സ്വാമിൻ്റെ അടുത്ത് പോയി. ആ സ്വാമിയുടെ അടുത്ത് പോയി എനിക്കങ്ങനെ പഠിക്കണം, ശാസ്ത്രങ്ങൾ പഠിക്കണം, എന്താ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ ഞാനൊന്നും പഠിപ്പിക്കില്ല, പക്ഷേ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നീ അല്ല ഒരു സ്വാമിയല്ല അദ്ദേഹം പറഞ്ഞു നീ ഫസ്റ്റ് ആ ഒരു ഫേമസ് പേരെന്താണ്, ഫേമസ് പേര് നമ്മുടെ കൈലാസാശ്രമമാണ് ഋഷികേശിൽ. കൈലാസാശ്രമത്തിൽ നമ്മൾ പ്രസ്ഥാനത്രി, പിന്നെ വലിയ ആശ്രമമാണ്. ഞാൻ അവിടെ പോയി 3 ദിവസം താമസിച്ചു, അവിടുത്തെ മെയിൻ സ്വാമിജീനെ കണ്ടു, അദ്ദേഹം അവിടുത്തെ മെയിൻ സ്വാമിജി. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നി ഞാൻ ഇതിന് പെട്ടെന്ന് ചാടാൻ എനിക്ക് പക്വത ആയിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ കോളേജ് വിട്ടിട്ട് വന്നിട്ടുള്ളൂ. ഇവിടെ ഞാൻ എത്ര ഹൈ ലെവൽ സ്വാമിജി ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്ര അറിയുന്ന സ്വാമിജിയുടെ ഒപ്പം വരുന്ന എനിക്ക് ബേസിസ് ഇല്ലാണ്ട് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് പക്വത വരുമോ, അങ്ങനെ ഒരു ഡൗട്ട് വന്നു. മീൻസ് ആ സമയത്ത് ഇത് ശരിയാവുമോ, അങ്ങനെ ഒരു കുറവ് തോന്നി. പിന്നെ അങ്ങനെ അവിടെ കുറേ വട്ടിത്തിരിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി. പിന്നെ പറഞ്ഞപ്പോൾ അവിടെ ഒരു സ്വാമിജിയുണ്ട്, ഇവിടെ ഒരു സ്വാമിജിയുണ്ട്, വേറെ ഒരു സ്വാമിജി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്വാമിജിയാണ്, അവിടെ പോയി ഹെൽപ്പ് ചെയ്യും. ആ സ്വാമിൻ്റെ അടുത്ത് പോയപ്പോൾ ആ സ്വാമിജി പറഞ്ഞു നീ ശരിക്കും ജ്ഞാനത്തിൻ്റെ നഗരി വാരാണസിയാണ്, നീ വാരാണസിയിൽ പോയി പഠിക്കുക. വാരാണസിയിൽ അവിടെ കുറേ ആൾക്കാർ നിനക്ക് സഹായിക്കും, ഞാനും പറഞ്ഞു വയ്ക്കുക ഒരു ആശ്രമത്തിൽ. ശരി പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നു, അച്ഛനമ്മയുടെ അടുത്ത് പറഞ്ഞു, സ്വാമിജിയുടെ അടുത്തും പറഞ്ഞു ഞാൻ വാരാണസിയിൽ പോകണം. പിന്നെ അങ്ങനെ ട്രെയിൻ എടുത്ത് വാരാണസി പോയി. വാരാണസിയിൽ അദ്ദേഹം പറഞ്ഞ ആശ്രമത്തിൽ പോയിട്ട് പിന്നെ പറഞ്ഞു എനിക്കിവിടെ താമസിക്കണം, പഠിക്കണം. അവർ ആ ഒരു സ്വാമിജി ഫോൺ വിളിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ടാവുമല്ലോ. അവർ പറഞ്ഞു ആരാ സ്വാമി, നീ ആരാണ്, പോയിക്കാൻ തള്ളിവിട്ടു. പിന്നെ അത് വൈകുന്നേരമാണ്, പിന്നെ വൈകുന്നേരം നമുക്ക് സ്ഥലമില്ല ഒന്നുമില്ലാണ്ട് പിന്നെ എന്താ ചെയ്യണം ഒന്നും അറിയില്ല നമുക്ക്. അപ്പോൾ സ്ഥലമില്ല ഒന്നുമില്ല, ഇപ്പോൾ എവിടെ പോയി താമസിക്കും, എവിടെ പോയി താമസിക്കും. പിന്നെ വേറെ ഒരു അവിടെ ഒരു 2 കുട്ടികളുണ്ട്, 2 കുട്ടികൾ എൻ്റെ ഈ അവസ്ഥ നോക്കണം. ഞാൻ എൻ്റെ ബാഗ് എടുത്തു, അങ്ങനെ എവിടെ നടക്കണമെന്നും അറിയില്ല, അങ്ങനെ നടക്കുകയാണ്. ആ 2 കുട്ടികൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആശ്രമമുണ്ട് ജംഗംവാടി മഠം, ഇപ്പോഴും ഉണ്ട് ജംഗംവാടി മഠം. പറഞ്ഞാൽ ഈ ഗദൗലിയ പറഞ്ഞ മെയിൻ സെൻറ്റർ ഉണ്ട്, ഗദൗലിയ മേലെ പോകുന്നവർ, അവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ ലക്ഷക്കണക്കിന് ശിവലിംഗങ്ങളുണ്ട്, അവർ നിങ്ങൾക്ക് സഹായിക്കും, വലിയ ആശ്രമമാണ്. പിന്നെ അവിടെ പോയി, അവിടെ പോയപ്പോൾ ഞാൻ അങ്ങനെ വന്നു ശരി. പിന്നെ അവർ എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എടുത്തു. ശരി, ഞാൻ ഒരു 15 ദിവസം താമസിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ആശ്രമത്തിൽ താമസം തന്നിട്ടില്ല. ആശ്രമത്തിൻ്റെ ഒരു ദൂരത്ത് അങ്ങനെ അപ്പോസിറ്റ് റോഡിൽ ഒരു അങ്ങനെ
നിങ്ങൾ ആരെങ്കിലും വാരണാസി പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു ചെറിയ ചെറിയ മീൻസ് എന്താ പറയുക, ഒരു ലെയിൻസ് ഉണ്ടാവും, വലിയ റോഡൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ അങ്ങനെ, അതിലാണ് എല്ലാവരും ഇരിക്കുന്നത് താമസിക്കുന്നത്. അതുപോലെയാണ് ഒരു അവിടെ ഒരു ചെറിയ മീൻസ് ഒരു റൂമുണ്ടായിരുന്നു, അതിൽ ലൈറ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ല, വെള്ളമില്ല, വെള്ളം നമ്മുടെ ആ കൈ ഹാൻഡ് പമ്പ്, ഹാൻഡ് പമ്പാണ്. പിന്നെ അങ്ങനെ അവിടെ എല്ലാവരും വരും, അങ്ങനെയാണ്. പിന്നെ നമുക്ക് അവിടെ പണി പിടിച്ചു, പണി പിടിച്ചിട്ട് 15 ദിവസം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിഞ്ഞില്ല. പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ആ പനി പിടിക്കുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും പഠിപ്പിച്ചെരുവോ. പിന്നെ അവിടെ ഒരു കുറേ അങ്ങനെ ആശ്രമങ്ങളിലും പോയി പഠിപ്പിച്ചെരുവോ, എല്ലാവരും പറഞ്ഞു നിനക്കൊന്നും സാധിക്കില്ല, അങ്ങനെയാണ് അങ്ങനെയാണ് ശരി. പിന്നെ ഞാൻ അമ്പലത്തിലും പോയില്ല, ഞാൻ പറഞ്ഞു അമ്പലമൊന്നും വേണ്ട, നമുക്ക് പഠിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിൽ. ഞാൻ പിന്നെ ഒരു പ്രാർത്ഥന എന്താ ചെയ്തത്, സ്ഥലം കിട്ടിയാണെങ്കിൽ ഞാൻ ഭഗവാൻ വിശ്വേശ്വരനെ കാണുള്ളൂ, അല്ലെങ്കിൽ കാണില്ല. പക്ഷെ അതും ഇല്ല. പിന്നെ എന്തായി അറിയോ, ഒരു പറഞ്ഞ നമുക്ക് ശരി ഇപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല തോന്നി, അത് ഒരു നല്ല പ്രാക്ടീസ് ഇല്ല. പിന്നെ നമുക്ക് വിശ്വേശ്വരനെ പോയി ദർശിക്കുക എന്തായാലും ആ ഒരു. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പിന്നാലെ നായ്ക്കൾ വരാൻ തുടങ്ങി, എനിക്ക് അവിടെ പോകാനേ അനുവദിക്കില്ല, കടിക്കാൻ വന്നു. ഞാൻ ഓടിയിട്ട് റൂമ് പോയിരുന്നു. പിന്നെ എന്താ ചെയ്യുക, ഒരു ഇത് പെടുത്തില്ല. പിന്നെ അടുത്ത ദിവസം അങ്ങനെ ഒരു ദുഃഖത്തിൽ അടുത്ത ദിവസം ആ ജംഗംവാടി മഠിൻ്റെ ആ മാനേജർ എനിക്ക് വിളിക്കുകയാണ്, നീ വാ, അവിടെ ഒരു ആൾ വന്നിട്ടുണ്ട്. ആ വന്നപ്പോഴാണ് ആ അദ്ദേഹം ശരിക്കും BHU, അവിടെ BHU പറഞ്ഞ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, IIT BHU, അതിൽ കുറേ ഭാഗങ്ങളുണ്ട്. അത് അവരുടെ ഫാർമസീൻ്റെ HOD നല്ല ഹൈ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം പ്രൊഫസർ ശ്രീവാസ്തവ്. അദ്ദേഹം വന്നപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് പഠിച്ചല്ലേ, പഠിച്ചവരായതുകൊണ്ട് അദ്ദേഹം എന്താണ് നീ എന്തിനു വേണ്ടി വന്നു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറഞ്ഞത്, നീ അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നത് പിന്നെ നീ BHU എന്തിനു പോയിട്ടില്ല. ഞാൻ ശരിക്കും ഗുരുക്കുല പദ്ധതി ഇല്ലെങ്കിൽ ആചാര്യമാരുടെ അടുത്ത് പോയിട്ടാണ്. ഓ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാൻ നിനക്ക് അവിടെ സഹായിച്ചു, അവിടുത്തെ HOD നല്ല പരിചയമുണ്ട്. അടുത്ത ദിവസം ആളുടെ ഞാൻ IIT BHU പോയി, BHU അദ്ദേഹത്തിൻ്റെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. പിന്നെ അദ്ദേഹം വണ്ടി എടുത്തിട്ട് എനിക്ക് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സംസ്കൃത് എൻ്റെ HOD അടുത്ത് കൊണ്ടുപോയി. ആ HOD മറാഠിയാണ്, മീൻസ് അവിടെ സ്ഥിര താമസിക്കാനാണ്. ഇപ്പോൾ വാരാണസി പറഞ്ഞാൽ ശരിക്കും ഹിന്ദി സൈഡേഴ്സ് ഉണ്ടാവില്ല, അവിടെ തമിഴ്മാരുണ്ടാവും, മഹാരാഷ്ട്രൻസ് ഉണ്ടാവും, തെലുഗു ഉണ്ടാവും, അവിടെ സ്ഥിരം താമസമായ. ഓ പിന്നെ അങ്ങനെയാണ് ശരി, എൻ്റെ ഒരു ശിഷ്യൻ ഒരു ആശ്രമത്തിലിരിക്കുകയാണ്, നല്ല ആശ്രമത്തിൽ ഞാൻ ബന്ധപ്പെട്ടിത്തരാം. പിന്നെ ആ ശിഷ്യനാണ് എനിക്ക് ഒരു റൂം ഒരു നല്ല ആശ്രമത്തിൽ പിന്നെ ഞാൻ പഠിപ്പിച്ചാൽ തുടക്കത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെയാവുമ്പോൾ ഒരു എനിക്ക് പിന്നെയാണ് അവിടുത്തെ ബെസ്റ്റ് മഠം ഇരിക്കാൻ അദ്ദേഹമാണ് എനിക്ക് സംഘടിപ്പിച്ച് തന്നത്. അതുവരെ നമ്മൾ ഒരു ബേജാറില്ല, ബേജാറിനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ സാധിക്കുമോ, അല്ലെങ്കിൽ പോവാൻ നമുക്ക് ജോലിയെടുക്കാം, ഇതിന് വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ശരിക്കുള്ള ഇത് തുടങ്ങി. പിന്നെ ആ ആശ്രമത്തിൽ പോയിരിക്കുമ്പോൾ വേറെ വേറെ സാധുക്കളുടെ ഒപ്പം ഉള്ള അടുപ്പ് തുടങ്ങി. അവരെനിക്ക് പിന്നെ അവരുടെ അണ്ടറിൽ എനിക്ക് എടുത്തു പോയി, നീ പഠിക്കേണ്ട. പിന്നെ അവിടെ നിന്ന് ശരിക്കുള്ള നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലുള്ള ഈ സന്യാസി ധർമ്മം, എങ്ങനെ സന്യാസിമാർ ജീവിക്കും, അവരുടെ സമൂഹം എങ്ങനെ ജീവിക്കും, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് ജീവിതം, ഈ ആത്മീയ ജീവിതത്തിൻ്റെ, ഈ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ എന്തൊക്കെയാണ് നിയമങ്ങളും, എങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി, അങ്ങനെ അവർ കുറച്ച് പഠിപ്പിക്കാനും. പിന്നെ ആ ഒരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം, ഒരു സന്തോഷത്തിലെ ഒരു ഒന്നര കൊല്ലം അങ്ങനെ പോയി. പിന്നെ മാത്രം ദശനാമിയല്ല, നമ്മുടെ ശരിക്കും നോർത്ത് ഇന്ത്യയിൽ കുറേ നമുക്കറിയാത്ത കുറേ സമ്പ്രദായങ്ങളുണ്ട്. ഇത് ഈ സാധു സന്യാസിയിൽ നമുക്ക് മാത്രം ഇത് എല്ലാവരും അദ്വൈതം മാനിക്കാനാണെങ്കിലും കുറച്ച് വരെ വരെ എന്താ പറയുക, വി കോൾ സിസ്റ്റംസ് ഓഫ് ആചാര്യന്മാരുടെ. അത് കുറച്ച് പഞ്ചാബിലുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്, അങ്ങനെയാണ്. അവിടെ നിന്നാണ് പിന്നെ എനിക്ക് എന്താ തോന്നി,
അവിടെ പിന്നെ ആ സന്തോഷത്തിൽ, സന്യാസിമാരുടെ സന്തോഷത്തിൽ പഠിപ്പ് നടക്കരുത്. വാരണസിയിൽ പോയ പക്ഷേ എന്താണ് അറിയോ, അവിടെ ഒരുപാട് ആൾക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാവരും അവരുടെ അവരുടെ തിരക്കിലാണ്. നമ്മൾ പിന്നെ മാത്രം സാധു സന്യാസിൻ്റെ ഒപ്പം മാത്രം ഒരു യാത്ര തുടങ്ങി പോലെ. പക്ഷെ നമ്മുടെ പഠിപ്പ്, നമ്മൾ എന്തിനു വേണ്ടി വന്നു, ആ ഉദ്ദേശം നമ്മൾ പിന്നെ, എനിക്ക് എന്താ തോന്നിയെന്നാൽ നമ്മുടെ പഠിപ്പ് കൂടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പിന്നെ ആ നമുക്ക് അവിടുത്തെ സിസ്റ്റം മനസ്സിലാകുമ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഉദ്ദേശം കൂടി പൂർത്തിയാകും. പിന്നെ എനിക്ക് തോന്നി അപ്പോൾ മനസ്സിലായി നമുക്കൊരു ഷഡ്ദർശനങ്ങൾ പഠിക്കണം. ഷഡ്ദർശനങ്ങൾ പഠിക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ ഞാൻ അടുക്കി സ്വാമീനെ ശ്രീ തഥാഗതൻ സ്വാമിജിനെ പോയി കണ്ടു. അവിടെ അവിടെ പിന്നെ ഒരു കോഴിക്കോടിൽ താമസിക്കുന്ന ഒരു ആചാര്യനുണ്ട്, വേണുജി. അദ്ദേഹം ഗുജറാത്തിൽ പോയി പഠിച്ച് കുറച്ച് ശാസ്ത്രജ്ഞരുണ്ട്. അദ്ദേഹമാണ് എനിക്ക് യോഗസൂത്രവും പിന്നെ സാഖ്യദർശനവും പഠിപ്പിച്ചത്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ യോഗ ചെയ്യാനും, നന്നായി യോഗ ചെയ്യാനും തുടങ്ങി. പിന്നെ അവിടെ എനിക്ക് തോന്നി നമുക്ക് വ്യാകരണം നമുക്ക് അറിയാണെങ്കിലും നമുക്ക് സ്വയം പഠിക്കാൻ അറിയില്ല, ഒരു ആചാര്യൻ്റെ അടുത്ത് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് സംസ്കൃത ഭാഷയുടെ കുറവ് നമുക്ക് തോന്നി. സംസ്കൃതം നമുക്കറിയില്ലല്ലോ, പിന്നെ സംസ്കൃതം അറിയണമെങ്കിൽ പിന്നെ അഷ്ടാധ്യായി പഠിക്കണം. പിന്നെ അങ്ങനെ അവിടുന്ന് ഞാൻ ചുരുക്കത്തിൽ പറയണം, അതിൽ കുറേ ഇതുണ്ട്. പിന്നെ ഞാൻ ഹരിയാനയിലേക്ക് പോയി. ഹരിയാന അവിടെ പാണിനി മഹാവിദ്യാലയം ഒരു ഗുരുകുലമുണ്ട്. അവിടെ പാണിനിൻ്റെ അഷ്ടാധ്യായി ഒരു ഗ്രന്ഥമുണ്ട്, മൂലഗ്രന്ഥം. ഈ നമ്മുടെ സംസ്കൃത ശാസ്ത്രത്തിൻ്റെ വ്യാകരണത്തിൻ്റെ മൂലടിത്തറ ഈ പാണിനി വ്യാകരണമാണ്. 4000 സൂത്രങ്ങൾ. ഈ 4000 സൂത്രങ്ങൾ അവരുടെ രീതി എന്താ പറയുന്നത്, 4000 സൂത്രങ്ങൾ കാണാണ്ട ആക്കണം. അത് കാണാണ്ടാക്കാനും 5-6 മാസം കൊടുക്കും. അത് 5-6 മാസം അത് കാണാണ്ടാക്കിയതിന് ശേഷം അവർ ക്ലാസ് ഇടണം. പിന്നെ അതാക്കി ആശയൻ മേലെയിരിക്കും, നമ്മൾ താഴെ ഇരുന്നിട്ട് ഓരോരോ അധ്യായം. അപ്പോൾ അങ്ങനെ അഥ പ്രഥമോധ്യായ ഇക്കോ ഗുണവൃദ്ധി ന ധാതു ലോപ ആർദ്ധാതു കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഓരോരോ അധ്യായം വൃദ്ധിരാദിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. പിന്നെ അതിനുശേഷം അവർ അവിടെ പിന്നെ പ്രഥമാവൃത്തി അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്, ഈ പ്രാചീന വ്യാകരണം. അതിൻ്റെ എല്ലാ സൂത്രങ്ങളുടെ അർത്ഥവും അതിൻ്റെ മീനിങ് നമ്മൾ പഠിക്കണം. അത് അതിനുശേഷം പിന്നെ നമ്മൾ ശൃംഗേരിയിൽ വന്നു. ശൃംഗേരിയിൽ കുറച്ച് വേദപഠനത്തിൻ്റെ ശൈലി പിന്നെ അവിടെ ആണെങ്കിലും നമുക്ക് എന്താ കുറവ് തോന്നിയത്, അവിടെ ഹിന്ദിയിൽ പഠിപ്പിക്കണം, എനിക്ക് സംസ്കൃതം സംസ്കൃതത്തിൽ പഠിക്കണം. എന്തുകൊണ്ടോ ഭാഷ പഠിക്കുകയാണെങ്കിൽ ഭാഷ അറിയേണ്ടത് 3 വസ്തുക്കളുണ്ട്. ഭാഷ, ബോലി. ബോലി മീൻസ് നമ്മൾ സംസാരിക്കേണ്ടത്. ഭാഷ വ്യാകരണം കൊണ്ട്, പിന്നെ ഭാഷ സാഹിത്യം കൊണ്ട്. നോർത്ത് ഇന്ത്യയിൽ സംസാരിക്കലും ഉണ്ടായിരുന്നില്ല, അവിടെ സാഹിത്യം ഉണ്ടായിരുന്നു, വ്യാകരണം ഉണ്ടായിരുന്നു. പക്ഷെ ശൃംഗേരിയിൽ വരുമ്പോൾ ശൃംഗേരിയിൽ ശാസ്ത്ര പഠനം സംസ്കൃതം സംസ്കൃതത്തിൽ തന്നെ പഠിപ്പിക്കുന്നു. അവർ കന്നഡയോ ഹിന്ദിയോ അങ്ങനെയൊന്നുമില്ല, സംസ്കൃതം സംസ്കൃതത്തിൽ തന്നെ പഠിപ്പിക്കുന്നു. ആ ഒരു അപ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ, നമ്മൾ സംസ്കൃതത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സംസ്കൃതത്തിൽ ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ ചിന്തിച്ചിട്ട് സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ, മറാഠിയിൽ ചിന്തി മലയാളത്തിലും ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ സംസ്കൃതത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ കുറച്ച് വേദ പഠനം, അവിടെ വേദിക് ചാൻറ്റിങ് ഒരുപാട് ക്ലിയറാണ്. അവിടെ കുറേ ആയിരുന്നു. അവിടെ ഒരു സാമവേദി ആചാര്യൻ എനിക്ക് ആശ്രയം തന്നു. പിന്നെ കുറച്ച് ഒട്ടിക്കിരുന്നു. ഒട്ടിക്കിരുന്നിട്ട് ഞാൻ വേദപാഠവും നമ്മുടെ മെഡിറ്റേഷൻസും, അതപ്പം ഈ എല്ലാ ഇതിൽ നമ്മുടെ മെഡിറ്റേഷൻസും അതൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് പിന്നെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ ഞാൻ ആശ്രമത്തിൽ വന്നു. സ്വാമിജിൻ്റെ ഒപ്പം കുറേ ഉണ്ടായിരുന്നു രണ്ടു. പിന്നെ കൊറോണ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനപ്പുറം ഇപ്പോൾ ശാസ്ത്ര പഠനം ഒരുവിധം നമുക്ക് ഇപ്പോൾ സ്വയം നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യണം, മെഡിറ്റേഷൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ ശരിക്കുള്ള മെഡിറ്റേഷൻ്റെ ചിട്ടടക്കം നമുക്ക് വേദത്തിലുണ്ട്. പിന്നെ
യോഗശാസ്ത്രത്തിലും മെഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള ഓരോരോ ഭാഗമെടുത്തത് സംസാരിച്ചത് ബുദ്ധൻ മാത്രമുള്ളൂ, ഭഗവാൻ ബുദ്ധൻ. അവിടെയാണ് നമ്മൾ പിന്നെ അവിടെ ചിട്ട, ജീവിതത്തിൻ്റെ ചിട്ട, ജീവിതത്തിൻ്റെ നിയമങ്ങൾ, ആ മെഡിറ്റേഷൻ എങ്ങനെ വർദ്ധിക്കും, അത് ബുദ്ധനാണ് അതിൻ്റെ മാസ്റ്റർ. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അവിടെ പിന്നെ ശ്രീലങ്കയിൽ ഞാൻ ഉണ്ടായിരുന്നു. ശ്രീലങ്കയിലാണ് നമ്മൾ പോയി മെഡിറ്റേഷൻസും അവിടെ ജീവിത രീതി എന്താണ്, ഒരു ഭിക്ഷു എങ്ങനെ ജീവിക്കണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചിട്ട, പിന്നെ മെഡിറ്റേഷൻസിൻ്റെ ബേസിസ് എന്താണ്. പിന്നെ നമ്മൾ അവിടെ ഒരു പുതിപ്പായിട്ട് പോയിട്ടില്ല, നമ്മൾ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആ കാര്യങ്ങൾ കൂടുതൽ അറിയാനും അതിൻ്റെ ഉള്ളിൽ പോകാനും. മാത്രം ബുദ്ധിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ താഴേക്ക് പോകാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധൻ്റെ വാക്കും ബുദ്ധൻ്റെ അറിവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള മാർഗം എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ആത്മീയത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ കർമ്മഗതി അനുസരിച്ചിട്ട് നമുക്കറിയാൻ സാധിക്കും. അവിടെയാണ് പിന്നെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് അവിടുത്തെ യാത്ര തുടക്കം, ഈ പഠിപ്പിൻ്റെ ആത്മീയത്തിൻ്റെ യാത്ര. ഇന്നിപ്പം ബുദ്ധനെ കുറിച്ച് പറഞ്ഞല്ലോ, കൂടുതൽ അതിലേക്ക് വന്നതിനെക്കുറിച്ചും ശ്രീലങ്കയിൽ പോയി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിന് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്, തുടക്കം സഹായിച്ചിട്ടുള്ളത് ഭാരതീയ ചിന്താധാരകളാണ്. അപ്പം അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഈ ഭാരതീയ ചിന്താധാരയും ബുദ്ധൻ്റെ ചിന്താധാരയും അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും നമ്മൾ ബുദ്ധൻ്റെ വാക്ക് നമുക്ക് നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, അത് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഭാരതീയ ചിന്താധാര, ബുദ്ധൻ്റെ ചിന്താധാര, ഈ രണ്ട് വാക്ക് തന്നെ നമുക്ക് വരില്ല. അത് രണ്ടില്ല. ബുദ്ധൻ ജനിച്ചത് ഭാരതത്തിലാണ്, ബുദ്ധൻ പറഞ്ഞ ധർമ്മം ഭാരതീയന്മാർക്കാണ്. അതുകൊണ്ട് ബുദ്ധൻ്റെ ധർമ്മം ഭാരതീയ ഭാരതത്തിൻ്റെ ധർമ്മം വേറെയാണ്. അത് ശരിക്കില്ല. ഇത് നമുക്ക് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് തെറ്റാണ്, തെറ്റേനെ പറയാം, അതിൽ ഒരു ഡൗട്ടില്ല. ബുദ്ധൻ പറഞ്ഞത് അഹിംസയുടെ ധർമ്മമാണ്. അഹിംസയാണല്ലോ എല്ലാ ധർമ്മങ്ങളുടെ മൂല്യം. ധർമ്മവും വേദത്തിൻ്റെ മൂല്യം അഹിംസയാണ്. ബുദ്ധൻ്റെ ധർമ്മം അഹിംസയുടെ ധർമ്മമാണ്. പിന്നെ എങ്ങനെയാണ് ഭാരതീയ ധർമ്മമില്ല? ഒന്ന് തന്നെയാണ്. അത് ഇത് ഭാരതീയ ജനസമൂഹത്തിന് വിഭജിക്കാൻ കുറച്ച് തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കുള്ള ആത്മാന്വേഷി അങ്ങനെ പറയില്ല. ബുദ്ധൻ ഒരു ആചാര്യനാണ്, നമ്മുടെ ആചാര്യനാണ്, വേറെ ഭാരതഭൂമിയുടെ ആചാര്യനാണ്. അത് നമ്മുടെ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മം മനസ്സിലാക്കേണ്ടത്, പ്രയോഗിക്കേണ്ടത്, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് എന്താ പറയുക, അത് നമുക്ക് ഗിഫ്റ്റാണ്. ഇപ്പോൾ ഒരു മകൻ ഒരു അച്ഛൻ്റെ സ്വത്തിന് എങ്ങനെയാണ് പാരമ്പര്യത്തോടുകൂടി ആൾക്ക് ആളുടെ അധികാരമുണ്ട്, അതുപോലെ എല്ലാ ഭാരതീയന്മാർക്കും ബുദ്ധൻ്റെ ധർമ്മത്തിനുള്ള ആ അധികാരമുണ്ട്. അത് നമ്മുടെ അച്ഛൻ പോലെ ബുദ്ധൻ നമ്മുടെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് വേറെ വിടുത്തൊന്നും വേണ്ട. ഇത് ബുദ്ധൻ വേറെ, ബുദ്ധിസം വേറെ. ബുദ്ധിസം പിന്നെ ഹിന്ദുയിസം, അത് നമുക്ക് വേറെ വേറെ വിടുത്താം, വേറെ വേറെ വിടാം. അത് മതപരമായിട്ട് നമുക്ക് വേറെ വിടുത്താണെങ്കിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം, അത് ആരും ചെയ്തോട്ടെ, അത് നമുക്ക് അതിന് ബന്ധമൊന്നുമില്ല. പക്ഷെ ബുദ്ധൻ്റെ വാക്കും നമ്മുടെ ഋഷീശ്വരൻ്റെ വാക്കും പിന്നെ എല്ലാ ആചാര്യന്മാരുടെ വാക്ക് ഇത് അത് പാലിക്കണം, അത് മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ എന്താ പറയുക അധികാരമാണ്, അത് നമ്മുടെ ധർമ്മമാണ്. അതിൽ വേർപെടുത്താം നമുക്ക് പറ്റില്ല. അതൊന്നു തന്നെയാണ്. അത് വേർപെടുത്തൽ ആകുമ്പോൾ നമ്മുടെ സമൂഹത്തിനെ വിഭജിക്കുന്നു, നമ്മുടെ മനസ്സിനെ വിഭജിക്കുന്നു. ശരിക്കും ഏകാത്മത്തെയാണ് ധർമ്മത്തിൻ്റെ മൂല്യം. ഏകാത്മത്തെയുണ്ടെങ്കിലേ അവിടെ അഹിംസ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പുറത്ത് കാണിക്കാനുള്ള ഒരു അഹിംസയായി മാറും. ഞാൻ ആരും കൊല്ലുന്നില്ല ഞാൻ, പക്ഷെ അത് ഒരു കൃത്രിമമാണ്, അത് ആർട്ടിഫിഷ്യലായി മാറും. ബുദ്ധൻ്റെ ധർമ്മത്തിൽ സഞ്ചരിക്കാനും ബുദ്ധൻ്റെ ധർമ്മത്തിന് അറിയാനുള്ള ആ എന്താ പറയുക ആ അവസരം എല്ലാവർക്കും സമമായിട്ടുണ്ട്. നിങ്ങൾ ഭാരതീയന്മാർ നമ്മളുണ്ടെങ്കിൽ, നമ്മൾ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ ഭാരതഭൂമിനെ നമുക്ക് അഭിമാനമുണ്ടെങ്കിൽ ബുദ്ധനെ അഭിമാനിക്കണം, ഋഷീശ്വരന്മാരനെ അഭിമാനിക്കണം, ശങ്കരാചാര്യനെ അഭിമാനിക്കണം, ജൈനന്മാരനെ അഭിമാനിക്കണം. അവരെന്താണ് നല്ലത് പറഞ്ഞത് ആ വാക്കിനെ നമ്മുടെ ജീവിതത്തിന് ഉയർത്താൻ വേണ്ടി എന്താണ് നമ്മൾ എടുക്കേണ്ടത്, അത് എടുത്താൽ പറ്റുള്ളൂ. അതിൽ നമുക്ക് എന്താണ് വിഭജിച്ച്, നമുക്ക് വിഭജിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ബുദ്ധൻ്റെ എടുക്കുന്നു, ഋഷീശ്വരന്മാരുടെ എടുക്കുന്നു, വേറെ ആൾക്കാർ വേറെ വരെ എടുത്തോട്ടെ, അത് സ്വാതന്ത്ര്യം. അല്ലെ, ശരിക്കും ബുദ്ധനെ ഒരു വ്യക്തിയായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ബുദ്ധൻ ഒരു വ്യക്തിയല്ലല്ലോ. വ്യക്തിയില്ല, ഫസ്റ്റ് വ്യക്തിയില്ല. പക്ഷേ നമ്മളെ ശരി വ്യക്തിയായി മാനിക്കാം, പക്ഷേ ഭാരതീയന്മാർക്ക് വ്യക്തിയായി മാനിക്കാൻ നമ്മുടെ ആൾ തന്നെയല്ലേ ബുദ്ധൻ? എന്താ ബുദ്ധൻ്റെ ധർമ്മം ഇപ്പോൾ ഭാരതത്തിൽ മീൻസ് കുറച്ച് കുറവായി നമുക്ക് കാണാം. അത് മത ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം അത് ഒരു എന്താ പറയുക കാസ്റ്റ് ലെവലിലായി. അത് പക്ഷെ ബുദ്ധൻ അതിൻ്റെ അപ്പുറമാണല്ലോ. അത് ശരിയാണ് തെറ്റ് നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ അപ്പുറം ബുദ്ധൻ്റെ ധർമ്മം നിൽക്കുന്നുണ്ട്. അത് നമുക്ക് അത് അത് നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. ബുദ്ധൻ്റെ ജന്മം, ബുദ്ധൻ്റെ ശരീരം ഭാരത ഭൂമിയുടെ ശരീരമാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മം അദ്ദേഹത്തിനെ പുകഴാനും അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യാനും നമുക്ക് ആരുടെയും അനുവാദവും ആരുടെയും പേടിക്കാനും എന്താണ്. അതുപോലെ ഋഷീശ്വരന്മാരനെയും നമ്മൾ സിദ്ധന്മാരനെയും പിന്നെ എല്ലാവരുടെയും ആ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ധർമ്മമാണ്. ഒരു നല്ല കാര്യം അറിയാൻ വേണ്ടി ശരിക്കും ഈശ്വരൻ മുഖ്യമല്ല, ആചാര്യന്മാരാണ്. അതുകൊണ്ട് നമ്മൾ ബുദ്ധനെ മുൻനിർത്തിക്കൊണ്ട് എവിടെയും പോവുക, ബുദ്ധന് ഇല്ലെങ്കിൽ ആചാര്യന്മാരും കൊണ്ട് കെട്ടതോ ശരിയോ ഒന്നുമില്ല. നമുക്ക് ബുദ്ധനെ മുൻനിർത്തിക്കൊണ്ട് എവിടെയാണ് കുറവ് അത് നമുക്ക് പൂർണ്ണമാക്കാം. എന്തുകൊണ്ട് ബുദ്ധൻ്റെ ശക്തി ഉണ്ടല്ലോ, ബുദ്ധൻ്റെ ധർമ്മത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തിയും ബുദ്ധൻ്റെ മാത്രമല്ല നമ്മുടെ ഉപനിഷത്തിൻ്റെയും വേദങ്ങളുടെയും ശക്തി അത് തന്നെയാണ്. ഏതിലും ആശ്രയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് വിഭജിച്ചിട്ടാണ്, ഞാൻ ബുദ്ധനെ മാനിക്കുമ്പോൾ വേദത്തിനെ മാനിക്കില്ല അങ്ങനെയൊന്നുമില്ല. ബുദ്ധൻ മാത്രം ആ സമയത്തുള്ള ആ ഹിംസേനെ മാത്രം പ്രതിരോധിച്ചിട്ടുള്ളു. ബുദ്ധനെ മാനിച്ചിട്ട് വേദത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ഡീപ്പ് ഡെപ്ത്തിലേക്ക് പോകും. വേദത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബുദ്ധൻ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് ബുദ്ധൻ ധർമ്മം പറഞ്ഞത് അതുകൂടി അറിയാൻ പറ്റും. അതുകൊണ്ട് ആ വേർപെടുത്തം എന്തിനാണ്, അതിൻ്റെ ആവശ്യം. പിന്നെ അക്സെപ്റ്റൻസ് പറഞ്ഞാൽ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യണ്ടേ, അവിടെയാണ് ഇതിൻ്റെ. അതുകൊണ്ട് ഞാൻ ഈ ഭാരതീയ ധർമ്മവും പിന്നെ ബുദ്ധധർമ്മവും വേറെ ഒന്നുമില്ല. ബുദ്ധ ഭാരതീയ ധർമ്മം ബുദ്ധധർമ്മം തന്നെയാണ്, അതിൻ്റെ ഒരു സബ്സെക്റ്റ് ബുദ്ധധർമ്മം. അത് സനാതന ധർമ്മമായിക്കോട്ടെ, ജൈനധർമ്മമായിക്കോട്ടെ, സിദ്ധന്മാരുടെ ധർമ്മമായിക്കോട്ടെ, ചാർവാക്കായിക്കോട്ടെ, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഈ ഭാരതഭൂമി സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയാണ്, നമ്മൾ എന്തിനു പേടിക്കേണ്ടത്? അവിടെ ബുദ്ധൻ ശൂന്യതാവാദമാണ് കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ശൂന്യത എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്, ബുദ്ധൻ ഉദ്ദേശിച്ചത് എന്തിനെയാണ്? ശൂന്യതാവാദം, ശൂന്യതാവാദം ബുദ്ധൻ ബുദ്ധൻ്റെ ശരിക്കും ബുദ്ധൻ്റെ വാക്ക് നമ്മൾ നോക്കുമ്പോൾ ശൂന്യതാവാദം അങ്ങനെ സാധനമില്ല. ശൂന്യതാവാദം ശരിക്കും മഹായാനത്തിലാണ്. മഹായാനം പറഞ്ഞാൽ നാഗാർജുനൻ പ്രചരിപ്പിച്ച സാധനം, അതിൽ ശൂന്യത, വൈഡ്നെസ്. പക്ഷെ ബുദ്ധൻ്റെ വാക്കിൽ നമുക്ക് ശൂന്യത കാണാം. അത് ആസ് എ വി സീ ഇറ്റ് ആസ് ബുദ്ധൻ പറഞ്ഞത് ആസ് നിദർ പെർസെപ്ഷൻ, നിദർ ആൻഡ് നോർ പെർസെപ്ഷൻ. നിദർ ആൻഡ് നോർ പെർസെപ്ഷൻ പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്കൊരു ഭാവംഗ അവസ്ഥ വരും. നമുക്ക് ഇന്ദ്രിയത്തിന് നമുക്ക് ജ്ഞാനം വരും. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ഐസ്, നോസ്, സ്കിൻ, ടങ് അങ്ങനെ, പിന്നെ ഇയേഴ്സ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് ജ്ഞാനം വരും. പിന്നെ മനസ്സ്. നമ്മൾ കൂടുതൽ മെഡിറ്റേഷൻ്റെ ഡെപ്തിൽ പോകുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വിൽ വിഡ്രോ ഫ്രം ദ സെൻസസ്. സെൻസസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവില്ല. അവിടെയാണ് ശൂന്യത, നമുക്ക് ശൂന്യം പോലെ നമുക്കൊന്നും ഇല്ലാതെ തോന്നും. അവിടെയാണ് വൈഡ്നെസ്. അതാണ് ത്രൂ എക്സ്പീരിയൻസ്, നോട്ട് ത്രൂ ഇത് ഒന്നുമില്ല ഇല്ലെങ്കിൽ എല്ലാം പൂർണ്ണമാണ് അങ്ങനെയാണ് നമ്മൾ പറയുന്നില്ല. അവിടെയാണ് ശൂന്യത, ബുദ്ധൻ്റെ പ്രാക്ടിക്കൽ ഫസ്റ്റ് വാക്കിൽ ശൂന്യത വരുന്നത്. ബുദ്ധൻ്റെ ശരിക്കും മധ്യമ മാർഗമാണ്. ശൂന്യതയും ഇല്ല, പൂർണ്ണത്വവും ഇല്ല, അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്.
എൻ്റെ മുമ്പിൽ എന്താണോ അത് എങ്ങനെയാണോ അത് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ബുദ്ധൻ്റെ മാർഗം. ബുദ്ധൻ്റെ മാർഗത്തിൽ ശൂന്യത്തെയോ ഇല്ലെങ്കിലോ പൂർണ്ണത അല്ല. അതും നാഗാർജുനൻ്റെ ഒരു അനുഭവത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത് ശൂന്യതയാണ്. എന്തുകൊണ്ട് ആ സമയത്ത് ശങ്കരാചാര്യൻ പൂർണ്ണത പ്രചരിപ്പിച്ചു. ശങ്കരാചാര്യൻ്റെ അത് പൂർണ്ണത സർവം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശൂന്യതയാണ് ആ നമ്മൾ കാണേണ്ടത്. പക്ഷേ നമ്മൾ ശരിക്കും ശൂന്യതയും പൂർണ്ണതയുടെ ആ ഒരു ബേസിസ് നോക്കുമ്പോൾ വാക്ക് അർത്ഥം മാത്രമേ ഉള്ളൂ, വാക്ക് അർത്ഥത്തിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ ശരിക്കുള്ള ആശയം ഒന്ന് തന്നെയാണ്, വാക്ക് വ്യത്യസ്തമാണ്. നമുക്കങ്ങനെ നോക്കാം. ശരി, നമുക്ക് വ്യത്യസ്തമായി കാണുകയാണെങ്കിലും നമ്മുടെ അനുഭവം എന്താ പറയുന്നത്, ഇപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതാണ്. ശൂന്യതയാണോ പൂർണ്ണതയാണോ അത് കാണാണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ലെവലിലാണോ അത് നമ്മുടെ അനുഭവം എന്താ പറയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ശൂന്യതയാണ് ശരിയോ ഇല്ലെങ്കിൽ പൂർണ്ണതയാണ് ശരിയോ അത് ചിന്തിക്കാം നമ്മൾ ശ്രദ്ധ, അത് നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ അനുഭവം നമുക്ക് എവിടെയും നയിപ്പിക്കുന്നു, അതാണ് നോക്കേണ്ടത്. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ശരിക്കുള്ള ബുദ്ധൻ്റെ മാർഗത്തിൽ ശൂന്യത ഒരു ധ്യാനത്തിൻ്റെ അവസ്ഥയാണ്, നോട്ട് ആസ് എ ഫിലോസഫി. അവിടെയാണ് നമുക്ക് ഈ വ്യത്യാസം നോക്കുന്നത്. ശൂന്യത പറഞ്ഞ അവിടെ ഒന്നുമില്ല. ഇപ്പോൾ അസ്തിത്വം എവിടെ വന്നു നമ്മൾ സാധാരണ പഠിച്ചത് ഒരു കാരണം എന്താണ്, ആത്മാവാണ് നമ്മൾ പറയും. ആത്മാവിനാണ് എല്ലാ സൃഷ്ടി വന്നിരിക്കുന്നത്. അത് നിമിത്തം കാരണമാണോ അല്ലെങ്കിൽ എനിക്കറിയില്ല, ചിലപ്പോൾ നിമിത്തം കാരണമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, വേറെ എന്തോ കാരണമായിരിക്കും നമ്മൾ നോക്കണം. അതുപോലെ അവിടെ ആത്മാവ് പറയുന്നു, വേറെ ബുദ്ധിസ്റ്റ് അത് ശൂന്യമാണോ പറയുന്നു, ശൂന്യത്തിനെല്ലാം വന്നു. ഈ ശൂന്യവും ആത്മാവ് ഇന്ദ്രിയാതീത ജ്ഞാനമാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല. പിന്നെ അതിനുവേണ്ടി ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇന്ദ്രിയം വന്നല്ലോ. അതുകൊണ്ട് അതിൻ്റെ ചർച്ച ചെയ്യാണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എന്താ അനുഭവിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ ആണ് ബുദ്ധൻ്റെ മാർഗം, ഇല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ മാർഗം. ഇപ്പോൾ കേനു ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഋഷി, നീ നിന്റെ വാക്കുകൊണ്ട് എന്താ അറിയുന്നു, അത് അറിവില്ല. തദൈവ ബ്രഹ്മത്വം വിധി എന്ന ഇതം യതിദം ഉപാസത്തെ, നിങ്ങൾ നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിനുണ്ട് എന്താ കാണുന്നു, അതല്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്താ അറിയുന്നു, അതല്ല. നിങ്ങളുടെ വാക്കുകൊണ്ട് എന്താ അറിയുന്നു, അതല്ല. നിങ്ങളുടെ ഇന്ദ്രിയം കൊണ്ട് നമ്മൾ എന്താ അറിയുന്നു, അതല്ല. അതേ ബുദ്ധനെ പറയുന്നു, നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്താണ് അത് ശാശ്വതമല്ല, അത് അനിത്യമാണ്, അത് കാണാൻ നോക്കി. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്താ ജ്ഞാനം വരുന്നു, അതിൻ്റെ അറൈസലും ഡെത്ത്, അതിൻ്റെ നശ്വരത അശാശ്വതത നിങ്ങൾ കാണും. അതിലെല്ലാവരും കോമണാണ്, അത് എല്ലാവരും ഹിന്ദു ബുദ്ധിസം കോമണ്. അതിനുശേഷം ഇന്ദ്രിയാതീത ജ്ഞാനത്തിൽ ഒരാൾ ശൂന്യം പറയണോ ഒരാൾ പൂർണ്ണം പറയണോ, അത് നമുക്ക് വാദിച്ചിട്ട് അത് വാദിക്കാനേ ഉള്ളൂ. അപ്പോൾ കഠോപനിഷത്ത് എന്താ പറയുന്നു, ആത്മാ തർക്കേണ തർപ്പണീയോ ഭവതി. കഠോപനിഷത്തിൽ തർക്കേണ വിത്തേന ഐശ്വര്യം കൊണ്ട് പിന്നെ തർക്കം കൊണ്ട് നമുക്ക് ആത്മാവിനെ അറിയാൻ പറ്റില്ല. പിന്നെ അവിടെ തർക്കം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ അനുഭവം എന്താണ്, നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അനുഭവം എന്തൊക്കെ എവിടേക്ക് നയിക്കുന്നു, അവിടെ പിന്നാലെയുള്ള ജ്ഞാനം എന്താണ്, അതറിയാനാണ് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ എല്ലാവരുടെ കർമ്മഗതി അനുസരിച്ചിട്ട് അവരുടെ ചുറ്റുപാട് അനുസരിച്ചിട്ട് അവർ പൂർണ്ണത പറയട്ടെ ഇല്ലെങ്കിൽ ശൂന്യത പറയട്ടെ, അത് ശരിക്കുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. ശരിക്കുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെ പരിശുദ്ധിയാണ്. അത് നമുക്ക് നയിപ്പിക്കും നമ്മുടെ കർമ്മഗതി അനുസരിച്ചിട്ട്. ജി, ഗുരുക്കന്മാർ ധ്യാന സാധകർക്ക് ഉപദേശം കൊടുക്കാൻ ഒരു എളുപ്പവഴി കണ്ടെത്തുന്നത് ഈ കഥകളിലൂടെയാണ്. പെട്ടെന്ന് സാധകർക്കത് മനസ്സിലാവുകയും ചെയ്യും, അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും, എന്താണ് ഗുരു ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാരാംശം പെട്ടെന്ന് പിടികിട്ടും. അങ്ങേ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ധ്യാനകഥ പറയാം.
ബുദ്ധൻ്റെ ജാതക കഥയിൽ ഒരു മഹാപന്ഥാനക് ചുല്ല പന്ഥാനക് അങ്ങനെ ഒരു കഥയുണ്ട്. പന്ഥാനക് പറഞ്ഞാൽ റോഡ്, റോഡ് വഴി. വഴിയിൽ പ്രസവിച്ചവനാണ് പന്ഥാനക്. അവരുടെ രണ്ടും ഏട്ടൻ അനിയന്മാരാണ്. അവരുടെ അമ്മ അങ്ങനെ ഒരു ബുദ്ധനെ അവിടെ ഒരു വട്ടവൃക്ഷമുണ്ട്, വട്ടവൃക്ഷത്തിൽ ഇങ്ങനെ പൂജിച്ചതിന് ശേഷം വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ രണ്ടാളും പ്രസവിച്ചിരിക്കുന്നു, രണ്ടാളും വേറെ വേറെ സമയത്ത് ഏട്ടൻ അനിയന്മാർ. അവിടെയാണ് ചുല്ലപന്ഥാനക് മഹാപന്ഥാനക്. മഹാപന്ഥാനക് പറഞ്ഞാൽ ഏട്ടൻ, ചുല്ലപന്ഥാനക് പറഞ്ഞാൽ അനിയനാണ്. കുറച്ച് കാര്യങ്ങൾ ബുദ്ധൻ്റെ സമയമാണ്, പിന്നെ ഭാരതം മുഴുവൻ ബുദ്ധൻ്റെ പ്രഭാവത്തിലാണ്. പിന്നെ മഹാപന്ഥാനക്ക് തോന്നി നമുക്ക് ഈ ജീവിതം വേണ്ട, നമുക്ക് ഭിക്ഷുവാകാം. ആൾ ഭിക്ഷുവായി. ഭിക്ഷുവായപ്പോൾ ആൾക്ക് അർഹന്തൻ ഒരു ലെവലാണ്. അർഹന്തൻ മീൻസ് ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ മുക്തിൻ്റെ ലാസ്റ്റ് ലെവലാണ് ആൾ അർഹന്തനായി. പിന്നെ ബുദ്ധൻ ആൾക്ക് ഏറ്റ് കൊടുത്തു. എല്ലാ ഭിക്ഷുക്കൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ആ റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ജനങ്ങൾ ഭിക്ഷയ്ക്ക് വിളിക്കും വീട്ടിൽ. ഇപ്പോൾ 500 ഭിക്ഷുക്കൾക്ക് വിളിക്കും. പിന്നെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം, എത്ര ഭിക്ഷുക്കൾ വരും എത്ര വരില്ല, അതിൻ്റെ റൂട്ട്, ആ ഒരു എന്താ പറയുക, ഒരു ലിങ്കാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഭിക്ഷയ്ക്ക് പോകുമ്പോൾ. അങ്ങനെ ആൾ ബുദ്ധൻ്റെ ഇപ്പോൾ വരിക്കുമ്പോൾ ഈ അനിയൻ്റെ അടുത്ത് പറയണ, നീ വീട്ടിലിരുന്നിട്ട് എന്തൊക്കെയാണ്, നീ ഇപ്പം എൻ്റെ ഒപ്പം പോവാ, നീയും ഭിക്ഷുവായി. പിന്നെ ഭിക്ഷുവാണ്, ഭിക്ഷുവായി ശരി ആൾ. പിന്നെ ഇപ്പോൾ സാമനേരയാണ്, സാമനേര പറഞ്ഞ ആൾ ഒരു നോവിസ് മങ്ക് ഇപ്പോൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മങ്കാണ്. പിന്നെ ചുല്ലബന്ധാനക്കിങ്ങനെ മഹാബന്ധാനം പഠിപ്പിക്കുകയാണ്. പക്ഷെ ആളുടെ തലയിലൊന്നും കയറുന്നില്ല. ഇയാൾ ചൂടേ എനിക്ക് രണ്ട് വാക്കും ഈ ധർമ്മത്തിൻ്റെ വാക്ക് നിങ്ങൾക്ക് നിനക്ക് അറിയില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഒരു ഭിക്ഷുവാകുന്നത്, അങ്ങനെ ചൂടായി സംസാരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ബുദ്ധൻ അല്ല, അദ്ദേഹത്തിന് അറിയില്ല, ഇദ്ദേഹത്തിൻ്റെ പൂർവജന്മം അറിയില്ല. പിന്നെ അറിയുമ്പോൾ ഇയാൾ നീ പോയി വീട്ടിൽ പോയി, നിനക്കൊന്നും പെട്ടില്ല, നീ ഞാനിവിടെ അർഹന്തനായിട്ടും നിനക്ക് പെട്ടില്ലെങ്കിൽ നീ വീട്ടിൽ പോ. പിന്നെ ആൾക്ക് ഒരുപാട് അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ദുഃഖിതനായി, ചുല്ലബന്ധാനക് അനിയൻ. പിന്നെ അടുത്ത ദിവസം ശരി നമുക്ക് പോവാം, ബുദ്ധനുണ്ട് അവിടെ പോവാം, അങ്ങനെ തോന്നി. ബുദ്ധനെ അറിയില്ല ഇക അങ്ങനെ ബുദ്ധൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ചുല്ലബന്ധാനക് അങ്ങനെ പോവാണ്. അങ്ങനെ ആൾ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുകയാണ്. ഇയാൾ ഒരുപാട് വിഷമിച്ചിട്ട് പോവാണ്, എങ്ങനെ പോവും എന്താണ് ഒന്നും അറിയത്തില്ല. തിരിച്ചു പോകുമ്പോൾ ബുദ്ധൻ എണിച്ചിട്ട് പോണി, എവിടേക്ക് പോകണം, അങ്ങനെ പോകണ്ട, കുറച്ച് കാലം എൻ്റെ ഇപ്പം നിൽക്കും. ആ ഏട്ടൻ പറഞ്ഞത് കേൾക്കണ്ട, ഞാൻ നിനക്ക് മെഡിറ്റേഷൻ ഒബ്ജക്റ്റ് തരാം. മെഡിറ്റേഷൻ ഒബ്ജക്റ്റ് പിന്നെ ബുദ്ധൻ തരികയാണ്. നീ ഇരിക്കേണ്ട ഇപ്പം മെഡിറ്റേഷൻ ഒബ്ജക്റ്റ് പറഞ്ഞാൽ വലിയൊന്നും ആനാപാന സതി അല്ലെങ്കിൽ സത്യപെട്ടാണ് വിപസന അങ്ങനെയൊന്നും സാധനവും ഇല്ല. ബുദ്ധനെ ഇയാൾ പൂർവ്വജന്മത്തിൽ ആചാര്യ ദോഷമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇയാൾക്ക് ധ്യാനം സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ആ ദോഷം കഴിയാനേ ആയിട്ടുള്ളൂ, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഭിക്ഷുവിന് ഭക്ഷണത്തിൻ്റെ ഒരു മീൻസ് ഇൻവിറ്റേഷൻ വന്നു. ഇൻവിറ്റേഷൻ വന്നപ്പോൾ മറ്റേ പിന്നെ അതിൻ്റെ ഹെഡാണ് മഹാപന്ഥാനം, അത് എല്ലാം നേരെയാക്കേണ്ടത്, ഏർപ്പാട് ചെയ്യേണ്ടത്. ശരി, ആൾ പോയി അത് ഏർപ്പാട് ചെയ്യാൻ പോയി. പിന്നെ ഇദ്ദേഹത്തിന് ബുദ്ധനൊരു ഒരു തുണി, വൈറ്റ് തുണി തരികയാണ്. വൈറ്റ് തുണി തന്നിട്ട് ഇനി സൂര്യൻ, ആ വൈറ്റ് തുണീൻ്റെ ത്രൂ സൂര്യനെ നോക്കി, എത്ര കൂടുതൽ ഫോഴ്സ് ചെയ്യണ്ട, അതിന് മാത്രം കാണും, അതാ പറയുന്നു. കാണും പറയുന്നപ്പോൾ ശരി പറഞ്ഞു. ആൾക്കൊന്നും വലിയ ശരി ചെയ്യാവും. ആൾ ചെയ്യൊണ്ടിരിക്കുകയാണ് അത്. ത്രൂ ദ ക്ലോത്ത് ഹീസ് ലുക്കിംഗ് അറ്റ് ദ സൺ. പിന്നെ ബുദ്ധൻ എല്ലാവരും, പിന്നെ എത്ര ആൾക്കാരാണ്, പിന്നെ ആ വീട്ടിന് വിളിച്ച് ഇൻവിറ്റേഷനിൽ പോയത് എത്ര ആൾക്കാരാണ്. അവിടെ ശരിക്കും 500 ഭിക്ഷുക്കളുണ്ട്. ആൾ പറഞ്ഞു 499 ഭിക്ഷുക്കളുള്ളൂ. ഇയാൾ നമ്മുടെ അനിയനെ ഒഴിവാക്കിയല്ലോ, അതുകൊണ്ട് 499 ഉണ്ട്. ശരി, 499 എല്ലാം നേരെയാക്കിയപ്പോൾ ശരി, എല്ലാവരും പിന്നെ പോവണം.
പിന്നെ എല്ലാവരും ബുദ്ധനും അപ്പം അവിടെ ചുല്ലപന്താനാക്കിന് മോനസ്ട്രിയിൽ എടുത്തിട്ട് എല്ലാവരും പോയി. പോയതിന് ശേഷം അവിടെ ബുദ്ധൻ പറയുന്നു, ഇവിടെ 499 ഉള്ളൂ, ഇപ്പോൾ ഒരാൾ എവിടെ 99 ചുല്ലപന്താനക്കില്ല, ആ ആൾ വീട്ടിൽ പോയി. മഹാബന്താന പറഞ്ഞു ആൾക്കൊന്നും പറ്റില്ല, ആ വീട്ടിൽ പോയി പറഞ്ഞു. അയ്യോ അങ്ങനെയില്ല, ആൾ വരണം. പിന്നെ അവിടെ ഒരു പിന്നെ ഭിക്ഷുക്കൾ അവിടെ റെസ്പെക്റ്റ് ആണ്, പിന്നെ ഭിക്ഷുക്കൾ തിരിച്ചു വിളിക്കാൻ പാടില്ല. ഒരു സാധാരണ ആൾക്കാരന് നീ പോയി വിളിച്ചിട്ട് വരാം. പിന്നെ ആൾക്ക് വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾ പോയി. തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരാളില്ല, അവിടെ 1000 ചുല്ലപന്താനക്കുണ്ട്. 1000 ചുല്ലപന്താനൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ഇവിടുത്തെ ശരിക്കുള്ള ചുല്ലപന്താനൊക്കെ ആരാണ്? പിന്നെ അത് അറിയാണ്ട് പിന്നെ പിന്നെ തിരിച്ച് ബുദ്ധൻ്റെ അടുത്ത് പോയി. അവിടെ 1000 ആൾക്കാർ ഇരിക്കുന്നുണ്ട് സ്വാമി, ശരിക്കുള്ള നമ്മുടെ ആളാരാണ്? അപ്പോൾ ആർക്കാണ് ഷാഡോ? ആളാണ് രണ്ട് ചുല്ലുന്ന ആളെ പോയി നമസ്കരിച്ച ആൾ. മീൻസ് ആൾ പോയി, പിന്നെ ആ ഷാഡോ ഉള്ള ചുല്ലപന്താനെ തൊഴുതപ്പോൾ ആള്, പിന്നെ എല്ലാ രൂപങ്ങൾ അതിനെ അതിൽ യോജിപ്പിക്കുകയാണ്. ആ പിന്നെ ആൾ വന്നു, ഇപ്പോൾ നീ അർഹൻ തന്നെ, അർഹൻ തന്നെ, ശരിക്കും കൂടുതൽ സമയം ചെയ്തിട്ടില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഇതെൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഒരു ശിഷ്യനാണ് ചുല്ലപന്താനക്. ആ ചുല്ലപന്താനക് സുപ്ത, അത് സൂത്രം കൂടിയുണ്ട് ബുദ്ധൻ. അതുപോലെ ഒരു അങ്ങനെ ഇരിയാപദം മീൻസ് ഒരു അതീന്ദ്രജ്ഞാണ് ആൾക്കുണ്ട്. പിന്നെ ശരിക്കുള്ള ഇതാണ് എൻ്റെ ശിഷ്യൻ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ മെഡിറ്റേഷൻ പറഞ്ഞാൽ സിംപ്ലിസിറ്റി ഓഫ് മൈൻഡാണ്. ഞാൻ ഈ ടെക്നീക്ക് ആ ടെക്നീക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ടെക്നിക്കൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഉദ്ദേശ്യം എന്താണ്? പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശ്യം കൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നു, ആ ആത്മീയ രീതിയിൽ പോകുന്നു, അതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഒരു ചെറിയ തുണി, ആ ശരിക്കും എന്താ സംഭവിച്ചത്? ആ തുണിയിൽ കുറച്ച് കാലം ഒരു ചെടി വരുമല്ലോ, അങ്ങനെ നമ്മൾ സൂര്യനെ കാണുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരും തുണിയിൽ. ആ വ്യത്യാസം കാണുമ്പോൾ ഓ നമ്മളും ഒരു സ്ഥിരമായ ഒബ്ജക്റ്റ് ഇല്ല, അതിൻ്റെ അറിവാണ്. ഒരു ക്ഷണം മാറുമ്പോൾ തുണിയിൽ ചേഞ്ചസ് ആൾ നോക്കുകയാണ്. അതുപോലെ എൻ്റെ ഉള്ളിലും ഞാൻ ശാശ്വതമല്ല, ആ ഒരു ജ്ഞാനം, ആ വിപശ്യന ജ്ഞാനം ഇയാളുടെ ഉള്ളിൽ വരികയാണ്. അത് വരുമ്പോൾ ആളുടെ ഉള്ളിൽ ആൾക്ക് എല്ലാ ഐശ്വര്യവും പിന്നെ ദിവ്യശക്തികൾ ആളുടെ ഉള്ളിൽ ശരിക്കും ഉദിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ഉദ്ദേശ്യം ശരിയാണെങ്കിൽ, നമുക്ക് സിമ്പിൾ കൊണ്ട് നമുക്ക് ഒരു മാർഗം നമുക്ക് ചേർന്ന് വരും. ഡെഡിക്കേഷൻ്റെ അപ്പുറവും നമ്മുടെ സിംപ്ലിസിറ്റി ഓഫ് മൈൻഡ്. നമുക്ക് ചിലപ്പോൾ മൈൻഡ് സിമ്പിൾ ഇല്ല, നമുക്ക് ഒരു കൃത്രിമമായ ഉദ്ദേശം വയ്ക്കണം, അതിൽ നമുക്ക് ഡെഡിക്കേറ്റ് ആവാം. ഡെഡിക്കേഷൻ സെൽഫ്ലെസ് ആണ്. പക്ഷേ അതിൻ്റെ ഉപരി നമ്മുടെ മനസ്സിൽ ഒരു ശുദ്ധമായ ഇച്ഛ, ശുദ്ധമായ ഉദ്ദേശമായിരിക്കണം. എൻ്റെ ഉള്ളിലുള്ള പരിവർത്തനം നടക്കണം, ആ ഒരു കോൺസ്റ്റൻ്റ് ചിന്ത. ഞാനിപ്പോൾ എവിടെയാണ്, അതിൻ്റെ അപ്പുറി പോകണം. ജ്ഞാനവും അതിൽ പക്ഷെ പിന്നാലെ ജ്ഞാനത്തിൻ്റെയും ഇച്ഛാശക്തിൻ്റെയും ക്രിയാശക്തിൻ്റെയും ഒരു സമയോജനം, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റി ഉണ്ടാവണം. അത് അങ്ങനെ നമ്മുടെ ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ ശരിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഒരു വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണം, ഉദ്ദേശം നേരെയായിരിക്കണം. പിന്നെ അങ്ങനെയാണ് ശേഷം ചുല്ലപന്താനം മഹാബന്താനം. ഈ മൗനവും നിശബ്ദതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. നിശബ്ദതയാണ് മൗനത്തിൻ്റെ ആധാരം, വേറെ വരില്ല. പക്ഷേ നമുക്ക് വ്യത്യാസം പെടുത്താൻ പറ്റില്ല. പക്ഷേ നിശബ്ദതയാണ് മൗനത്തിൻ്റെ ഒരു ബേസിസ്. പക്ഷേ ശബ്ദത പറഞ്ഞാൽ എന്താണ്? നിശബ്ദത പറഞ്ഞാൽ നമ്മളിപ്പോൾ മൗനം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കണം? നമ്മൾ സംസാരിക്കുന്നില്ല, അതാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ മൗനത്തിൻ്റെ അത് ഗഹനമായ അർത്ഥമല്ല. മൗനം ആ ഒരു അവസ്ഥയാണ്.
അവസ്ഥ, മൗനത്തിൻ്റെ അവസ്ഥ എത്തിക്കാൻ നിശബ്ദത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നിശബ്ദത പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കാണ്ടിരിക്കാൻ പാടില്ലാതല്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് ശബ്ദമുണ്ട്, കർമ്മമുണ്ട്, ശബ്ദമുണ്ടാക്കാണ്ട്. പക്ഷെ ആ ശബ്ദം പറഞ്ഞാൽ എന്താണ്? ശബ്ദം പറഞ്ഞാൽ കൃത്രിമമായ തോട്ട്സ്, കൃത്രിമമായ ആക്ഷൻസ്. നമ്മുടെ ജീവിത ഉദ്ദേശത്തിന് ഏതാണ് ആക്ഷൻസ് നമുക്ക് ബാധകരം ആയി വരുന്നത് ജീവിത ഉദ്ദേശത്തിന്? എന്ത് ഉദ്ദേശമാവാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആത്മീയം വിടാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഉദ്ദേശം എടുക്കാം, ഒരു ബിസിനസ്മാനാണ്. ബിസിനസ്മാനിൻ്റെ ഒരു എന്താ പറയുക, ഡ്യൂട്ടി, അതിൻ്റെ വിപരീതമുള്ള ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവിടെ ആൾ നിശബ്ദത്തെ വെക്കുന്നില്ല, അവിടെ ആരെ ശബ്ദമുണ്ടാക്കണം, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം. ശബ്ദം ഇസ് സീൻ ഹിയർ ആസ് ഡിസ്റ്റർബൻസ്. അതിൻ്റെ വിപരീതമായ ആക്ട് ചെയ്യുമ്പോൾ അവിടെ പിന്നെ ആൾക്ക് മൗനം സാധിക്കാൻ പറ്റില്ല. മൗനം ഒരു അവസ്ഥയാണ്. ആ ബിസിനസ്സിൻ്റെ ഏറ്റവും സഫലമായ അല്ലെങ്കിൽ പ്രാപ്തമായ അവസ്ഥയാണ് മൗനം. പക്ഷെ അതെപ്പോൾ സാധിക്കും? നിശബ്ദത ഉണ്ടെങ്കിൽ. ആ നിശബ്ദത പറഞ്ഞ എന്താണ്? ഈ ബിസിനസ്സിൻ്റെ വളർത്താൻ അഗെയിൻസ്റ്റായി നിൽക്കുന്ന കാര്യത്തിന് വേണ്ട വയ്ക്കലാണ് നിശബ്ദത. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിനെ ബാധിക്കാൻ കുറച്ച് മനസ്ഥിതിയും പിന്നെ ഫിസിക്കൽ ആക്ഷൻസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ നിശബ്ദത വയ്ക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷന് എന്താണ് ആവശ്യം, അത് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നിശബ്ദത വയ്ക്കുകയാണ്. പിന്നെ മൗനത്തിൻ്റെ അവസ്ഥ, മാനസികമാവട്ടെ അല്ലെങ്കിൽ വാചികമാവട്ടെ അല്ലെങ്കിൽ കാർമ്മികമാവട്ടെ, ഇപ്പോൾ ഈ അഗെയിൻസ്റ്റായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ അഗെയിൻസ്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ബേസിസ് എന്താണ്? അതിന് ഉപരി ഫസ്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആക്ഷൻസിൻ്റെ മെയിൻ ബേസിസ് എന്താണ്? നമ്മുടെ മനസ്സാണ്, നമ്മുടെ തോട്ട്സാണ്. തോട്ട്സ് ഗൈഡ് ഇൻ ടു റിഫ്ലക്ട് ആസ് ആക്ഷൻസ്, ബി ഇറ്റ് ഫിസിക്കൽ ഓർ വോക്കൽ, സ്പീച്ച് ഓർ ഫിസിക്കൽ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഏതൊക്കെയാണ് തോട്ട്സ്, ഏതൊക്കെയാണ് ഡിഫൈൽമെൻറ്റ്സ് മീൻസ് വിപരീതമായ ഉള്ള ഒരു മനസ്സ് സ്ഥിതി, ദാറ്റ് ഈസ് ഹാമ്പറിങ് ഫ്രോം അവർ ട്രാൻസ്ഫോർമേഷൻ. അവിടെയാണ് ശബ്ദം വരുന്നത്. അതാണ് ശബ്ദം. ആ ശബ്ദമാണ് അറ്റാച്ച്മെൻറ്റ്. അറ്റാച്ച്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ആണ് മെയിൻ. അറ്റാച്ച്മെൻറ്റ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഗിവ് റൈസ് ടു, ഈ ബേസിസ് കൊണ്ട് നമുക്ക് ഈ ആസക്തിയും അറ്റാച്ച്മെൻറ്റ് ആൻഡ് ആശയും പിന്നെ ആസക്തി കൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് വിപരീതമായ മനസ്സിനെ നമ്മൾ ഉണ്ടാക്കണം. ആ വിപരീതമായ മനസ്സുണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് അങ്ങനെയുള്ള ചിന്ത വരും, ക്രോധവും ലോഭവും ദ്വേഷം പിന്നെ സുഖത്തിൻ്റെ വരും അതുകൊണ്ട്. പക്ഷെ അത് ശാശ്വത സുഖമല്ലേ, അത് ഒരു എക്സൈറ്റ്മെൻ്റാണ്. അതിന് അത് അനുസരിച്ച് നമ്മൾ ക്രിയ ചെയ്യുന്നു, അവിടെയാണ് ശബ്ദം വരുന്നത്. പക്ഷെ അതില്ല, നമ്മുടെ പ്രകൃതിൻ്റെ നിയമം എന്താണ്? എല്ലാം നശ്വരമാണ്, എല്ലാം മാറ്റത്തിന് ഒരു എവറിഥിങ് ഇസ് സബ്ജെക്ട് ടു ചേഞ്ച്. ആ ബോധത്തോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശാശ്വതമല്ല, നമ്മുടെ മനസ്സിൻ്റെ വരുന്ന തോട്ട്സും ശാശ്വതമല്ല, ഭാവങ്ങൾ ശാശ്വതമല്ല, വികാരങ്ങൾ ശാശ്വതമല്ല. അതനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ പിന്നെ അത് അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് ഗുണങ്ങൾ വർത്തിക്കുമ്പോൾ, അതിന് പേഷ്യൻസ് ആയിക്കോട്ടെ, കറേജ് ആയിക്കോട്ടെ, ധൈര്യം, സഹനശക്തി, സ്നേഹം, പിന്നെ സ്നേഹം, ഇക്വാനിമിറ്റി, സമത്വം, റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഏറ്റ് നമ്മുടെ കാര്യത്തിൻ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ എല്ലാം റെസ്പോൺസിബിൾ ഞാനാണ്, ആ ഒരു ബോധം, ആ ഗുണങ്ങളാണ് ഈ നശ്വര ഇംപെർമനൻസിൻ്റെ, പ്രകൃതിൻ്റെ ഇംപെർമനൻസിൻ്റെ വന്ന ഈ ഗുണങ്ങളാണ്. ത്രൂ ദിസ് ഇംപെർമനൻസ് വി ഗെറ്റ് ടു നോ ദിസ് വെർച്യൂസ്, അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ വരുന്നത്. ആ ഗുണങ്ങൾ ആധാരമാക്കിയിട്ട് നമ്മൾ കർമ്മം ഇല്ലെങ്കിൽ ചിന്ത, ആ ഗുണങ്ങൾ ആധാരമാക്കിയിട്ട് ഗുണങ്ങൾ വരുമ്പോൾ നമുക്ക് നിശബ്ദത വരുന്നത്, ശരിക്കുള്ള നിശബ്ദത. അവിടെ ഈ ആസക്തിയും പിന്നെ ആശയൻ്റെ ശബ്ദമില്ല, അവരുടെ ഒരു പ്രഭാവമില്ല. ഇവിടെയാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ശരിക്കുള്ള രൂപം. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ശരിക്കുള്ള നിശബ്ദത വരും. ആ നിശബ്ദത നമ്മൾ മൗനത്തിലേക്ക് കൊണ്ടുപോകും.
ആ മൗനമാണ്. ഇപ്പോൾ മൗനം ആചരിക്കുന്നവനാണ് മുനി, അവനാണ് ശരിക്കും മുനി. അതാണ് ബുദ്ധനെ മുനിയും പറയാനുണ്ട്. ശാക്യ മുനി, ശാക്യ പരമ്പരയെന്ന് പറഞ്ഞ മുനി, ആൾക്കാണ് ശരിക്കുള്ള മൗനം സാധിച്ചത്. അവിടെയാണ് മൗനം വരുന്നത്. അങ്ങനെയാണ് ഈ നിശബ്ദത മനസ്സിലാക്കിയിട്ട് നമ്മൾ മൗനത്തിലേക്ക് ഉള്ള യാത്ര. നിശബ്ദത്തെ ബേസിസാണ് മൗനം, അവസ്ഥയെ പരിണാമമാണ്, അത് പ്രതിഫലമാണ് നമ്മുടെ സഹജ അവസ്ഥ. പക്ഷെ അത് ഗുണങ്ങൾ ആധാരമാക്കിയിട്ടായിരിക്കണം. നമ്മൾ ഞാൻ സഹജമാണ്, പക്ഷേ നമ്മുടെ പഴയ ശീലങ്ങളുടെ അപ്പുറം പോയാൽ അത് നമുക്ക് സഹജമായി തോന്നും, ശീലങ്ങൾ കൊണ്ട്. പക്ഷെ അതായിരിക്കണമെന്നില്ല. ഈ ഗുണങ്ങൾ ആധാരമാക്കിയിട്ട് നമുക്ക് സഹജം, ഈ ഗുണങ്ങൾ നമ്മുടെ സഹജ സ്വഭാവമായി മാറുകയാണെങ്കിൽ നമുക്ക് ശരിക്കുള്ള പരിണാമം, പരിവർത്തനം സംഭവിക്കും. അതാണ് നിശബ്ദത, അതാണ് മൗനത്തിൻ്റെ അഭാവം. ജി, ബുദ്ധൻ്റെ പുഞ്ചിരി എന്ന് കേട്ടിട്ടുണ്ട്, അത് എന്താണെന്ന് വ്യക്തമാക്കാമോ? ഓ, ഇപ്പോൾ ബുദ്ധൻ്റെ പുഞ്ചിരി പറഞ്ഞാൽ ബുദ്ധൻ്റെ യാത്രയെക്കുറിച്ച് നമ്മൾ അറിയണം. ബുദ്ധൻ്റെ യാത്ര, ബുദ്ധൻ അങ്ങനെ കാട്ടിലേക്ക് വന്നു, എല്ലാം വീട്ടിൽ നിന്നെല്ലാം രാഹുലിനെ ഒഴിവാക്കി, യശോധരനെ ഒഴിവാക്കി വന്നു. പിന്നെ കുറേ ആചാര്യന്മാരെടുത്ത് പോയി, കുറേ ഇത് ചെയ്തു, അനുഷ്ഠാനങ്ങൾ ചെയ്തു, കുറേ പ്രാക്ടീസസ് ചെയ്തു, ഭക്ഷണം ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. അദ്ദേഹത്തിന് ആ സമയത്ത് അഷ്ടസമാപത്തി, അഷ്ടസമാപത്തി പറഞ്ഞാൽ 8 ലെവൽസ് ഓഫ് സൈക്കിക് പവേഴ്സ്, അത് ബുദ്ധത്വത്തിൻ്റെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു, അത് ഒരു ഡൗട്ടില്ല. പക്ഷെ ആളെന്താ ചിന്തിക്കണം, ഇപ്പോൾ ഇതൊക്കെ കിട്ടി, പക്ഷെ ഇതില്ലല്ലോ, ഇത് എനിക്ക് പൂർവ്വജന്മത്തിലും ഉണ്ടായിരുന്നല്ലോ, ഇതില്ലല്ലോ സാധനം, എനിക്ക് എല്ലാ കഴിവുകളുണ്ട്, പിന്നെ എല്ലാ പവേഴ്സ് ഉണ്ട്, എല്ലാ ശക്തിയുണ്ട്, പക്ഷേ ഇതില്ലല്ലോ. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എം സെർച്ചിങ്. ദിസ് ഈസ് വാട്ട് നോട്ട് ഐ എം. ആൾക്ക് എല്ലാ പരലോക്ക് ഗാമിയാവാം, ഏത് ലോക്ക് അണുത്വം, മഹത്വം, ലഘിത്വം, എല്ലാം ഈശ്വരത്വം എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഇതില്ലല്ലോ സാധനം. അങ്ങനെ ചിന്തിച്ച് ആൾ ഇരിക്കണം, എല്ലാ ആചാരന്മാരുടെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഫുൾ ജ്ഞാനം ആൾ കരസ്ഥമാക്കി, പക്ഷേ ഇതില്ല അങ്ങനെ ഉള്ളിൽ ചിന്ത. അങ്ങനെ ആകുമ്പോൾ ബോധിവൃക്ഷത്തിൻ്റെ അവിടെ വരികയാണ് അദ്ദേഹം. പിന്നെ പറഞ്ഞു, ഞാനിപ്പോൾ കണ്ണടിച്ചിട്ട് എനിക്ക് അപ്പോൾ എന്താ ചിന്തിച്ചു, പിന്നെ ഞാൻ ഏത് ധ്യാനം ചെയ്യണം, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ആ ബോധിവൃക്ഷത്തിൻ്റെ താളെ വെറുതെ ഇരുന്നു. ഇപ്പോൾ കണ്ണടിച്ചിട്ടില്ല ഞാൻ ഏതാണ് ഞാൻ. പക്ഷെ ആൾക്ക് ഒരു ബാല്യകാലത്തിൻ്റെ ഓർമ്മ വരികയാണ്, ഞാൻ ഏറ്റവും ഹാപ്പി അല്ലെങ്കിൽ സുഖകരം എപ്പോഴായിരുന്നു, അത് ഒരു കാർഷകൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക, വിഷു, അതുപോലെ എല്ലാ സ്ഥലത്തിലും ഒരു കൃഷി ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ബിഹു ആയിക്കോട്ടെ, ബീഹാറിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഗുഡിപ്പാടവ, എല്ലാ കുറേ ഇത് കാർഷിക ഫെസ്റ്റിവൽ ഉണ്ടാവും. ഇത് ഏപ്രിൽ മാർച്ച് മാസം ആ സമയത്തുള്ള ഒരു കാർഷിക ഫെസ്റ്റിവലാണ്. ആ സമയത്ത് രാജാവ് പോവും, ജനങ്ങളുടെ അടുത്ത് പോവും, പിന്നെ കൃഷി സംബന്ധിച്ച കാര്യങ്ങൾ. ആ സമയത്ത് അദ്ദേഹം ശുദ്ധോദനോടൊപ്പം പോയി ഒരു വൃക്ഷത്തിൻ്റെ താളെ മാത്രം ഇരുന്നു, ഫ്രീ ആയിരുന്നു. ഫ്രീ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും ആനന്ദം അനുഭവിച്ചു. ആ അനുഭവം ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. ആ അനുഭവത്തിന് ഓർമ്മിച്ചിട്ട് ആ ഓർമ്മ ആൾക്ക് വന്നു, നമുക്ക് അങ്ങനെ ഫ്രീ ആയി ഇരിക്കുക, മൃത്യു വരട്ടെ എന്തോ വരട്ടെ, പക്ഷേ അങ്ങനെ ഫ്രീ ആയി നമുക്ക് ഇരിക്കുക ആണ് ബുദ്ധൻ പറയുന്നത്. സഹജമായ ഒരു ഒരു ടെക്നിക്കില്ല, ഒരു എഫേർട്ട് ഇല്ലാതെ ഇരിക്കുമ്പോൾ ആണ് ബുദ്ധത്വം അദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ ചിരിക്കുകയാണ് അദ്ദേഹം, അത്രയേ ഉള്ളൂ. അവിടെയാണ് ആ ചിരി വരുന്നത്. പിന്നെ രണ്ടാമത്തെ ചിരി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ രൂപമാണ്. പിന്നെ സ്നേഹത്തിൻ്റെ പ്രതിഫലം ചിരിയിൽ വരുമല്ലോ, ഈ വൈശ്വിക സ്നേഹം, വൈശ്വിക, അതാണ് അവിടുത്തെ രീതി, അതിൻ്റെ പ്രതിഫലനമാണ് ഇത്, ആ ചിരിൻ്റെ ഒരു കാരണം അവിടെയാണ് ചിരി. മെത്ത പറയും ബുദ്ധിസത്തിൽ, അല്ലെങ്കിൽ മൈത്രി ഭാവം, ലവിങ് കൈൻഡ്നെസ്, കൈൻഡ്നെസ് നോട്ട് ആസ് എക്സ്റ്റേർണൽ ബട്ട് ഇറ്റ് ഷുഡ് ബി എൻവലപ്ഡ് ത്രൂ ലവ്. സ്നേഹം കൊണ്ട് കാരുണ്യം, സ്നേഹത്തിൻ്റെ കാരുണ്യം,
അദ്ദേഹത്തിൻ്റെ ഒരു ലവിങ് കൈൻഡ്നെസ്, ബട്ട് വിച്ച് കംസ് ത്രൂ സിംപ്ലിസിറ്റി, നോട്ട് ത്രൂ ആർട്ടിഫിഷ്യൽ. അതെ, അതിൻ്റെയാണ് സ്വാമിജി. ഭാരതം ഋഷിമാരുടെ ഒരു നാടാണ്, ബുദ്ധൻ്റെയും ബുദ്ധൻ്റെയും അതെ ബുദ്ധൻ്റെയും നാടാണ്, ബുദ്ധൻ ഉൾപ്പെടെയുള്ള ഋഷിമാരുടെ നാടാണ്. അപ്പം അത്രയേറെ ഗുരുക്കന്മാർ നമ്മുടെ ഭാരതത്തിനുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ജനങ്ങളിലേക്ക് ഒരു കണക്ഷൻ വരാത്തത്? അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് അങ്ങേക്ക്? അതിൽ കുറേ കാരണങ്ങളുണ്ട്. ഫസ്റ്റ്, അത് നമുക്ക് നമ്മുടെ മനസ്സിനറിയണം. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്താണ് അത് നമുക്ക് കുറച്ച് അറിഞ്ഞിട്ടില്ല. നമുക്കും മീൻസ് ഞാൻ ഉൾപ്പെടുത്തിട്ട് അത് അതിൻ്റെ ഒരു നിത്യമായ ഒരു പരിശോധനയാണ് സ്പിരിച്വാലിറ്റി. അത് ഫിക്സ്ഡ് ഉത്തരവില്ല, അത് ഫസ്റ്റ് അറിയണം. രണ്ടാമത്, ഒരു ശാശ്വത നിയമം എന്താണ് നമ്മൾ ഇത് പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് വെസ്റ്റേൺ ഫിലോസഫി പോണ്ട, നമ്മുടെ ഭാരത നാടിൻ്റെ ഒരു ചിന്താഗതി പറഞ്ഞ ബുദ്ധനായിക്കോട്ടെ ജൈനായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഭാരത മണ്ണിൻ്റെ ഒരു പ്രിൻസിപ്പൽ, ഇറസ്പെക്റ്റീവ് ഓഫ് സെക്ട്, നമ്മൾ നമ്മുടെ കർമ്മത്തിന് അനുഭവിക്കുന്നു. കർമ്മം പറഞ്ഞ കർമാശയം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഒരു പരിണാമം ആണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിൽ ഏതോ കർമ്മം ചെയ്തു, അതുകൊണ്ട് അങ്ങനെയുള്ള ശരീരം, അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ വന്ന് ജനിച്ചു, അങ്ങനെയുള്ള അച്ഛനമ്മയുടെ അടുത്ത് ജനിച്ചു, അങ്ങനെയുള്ള അറിവും ജ്ഞാനവും നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. നല്ലത് കെട്ടത് നമുക്ക് വേറെ ചിന്തിക്കാം, അത് ദാറ്റ് ഈസ് നോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. അത് ചെയ്യുമ്പോൾ പക്ഷേ ആ കർമ്മത്തിൻ്റെ എന്താ പറയുക, ആ കർമ്മത്തിൻ്റെ പരിണാമം അനുഭവിക്കുമ്പോൾ നമ്മൾ പുതിയൊരു കർമാശയം ഉണ്ടാക്കണം അല്ലേ. കർമാശയം ഉണ്ടാക്കണം. എന്തുകൊണ്ട്? അതിൽ നമുക്ക് പ്രതീക്ഷയും ആശയും അതിൻ്റെ കാരണമാണ്, ആസക്തിയും കാരണമാണ്. ആ ആസക്തി പ്രതീക്ഷയും ആ തോടുകൂടി അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് എവിടേക്ക് നയിക്കുന്നു? നമുക്ക് ഈ ജന്മമൃത്യുണ്ടെ കണ്ടിന്യൂസ് സൈക്കിളിൽ നമുക്ക് എത്തിക്കുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അത് അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ആ സ്പിരിച്വലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഒരു അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിക്കോട്ടെ, അതും ഇപ്പോൾ ഒരു സാമൂഹിക ഒരു ഫാഡാണ്. ഒരു എന്താ പറയുക, ഞാൻ സ്പിരിച്വലാണ്, ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്നു, ആ പ്രാക്ടീസ് ചെയ്യുന്നു, ഞാൻ ഈ ആശ്രമത്തിൽ പോകണം, ആ ആശ്രമത്തിൽ പോകണം, ഞാൻ ഇല്ലെങ്കിൽ ഞാൻ സ്വയം ഞാനൊരു ബുദ്ധിസ്റ്റ് മങ്കാണ്, ഞാൻ വലിയവനാണ്, ഞാനൊരു ഡിഫറെൻ്റാണ്. പക്ഷെ അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. ഈ സ്പിരിച്വൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ പരിണാമം എന്താണ്, അത് നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് ഏതെങ്കിലും പ്രാക്ടീസോ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഫാഷൻ, ഇല്ലെങ്കിൽ സാമൂഹിക നീതി, ഞാൻ ഈ മന്ത്രം ചൊല്ലുന്നു, ഞാൻ ഈ സ്വാമിൻ്റെ അടുത്ത് പോകുന്നു, ഞാൻ ഈ ആശ്രമത്തിൻ്റെ ആളാണ് മാത്രം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ കാര്യം കൊണ്ട് നമ്മുടെ ഉള്ളിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ മാത്രം ഞാൻ ഈ ആശ്രമത്തിൻ്റെ ആൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. അവിടെ എന്താ സംഭവിച്ചറിഞ്ഞാൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഒരു ബിസിനസ്സൊക്കെ മാറി. ബിസിനസ് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സല്ല, ആത്മീയ ബിസിനസ്. ആത്മീയ ബിസിനസ് പറഞ്ഞാൽ ഞാൻ ഈ ഇത് ചെയ്താൽ എനിക്ക് നാളെ സ്വർഗം കിട്ടും, എനിക്ക് പുണ്യം കിട്ടും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പേടി കൊണ്ട് ചെയ്യണം, ഇത് ചെയ്യുമ്പോൾ എനിക്ക് പാപം വരുമോ പുണ്യം വരുമോ ആ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആചാര്യന്മാരും നമ്മുടെ ഋഷീശ്വരന്മാരും എന്താ പറഞ്ഞിരിക്കുന്നത്, എന്തിന് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാണ്ട് നമ്മൾ അവിടെ ഒരു പേടി, എന്താണ് പുണ്യപാപത്തിൻ്റെ പേടി കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ മാറ്റം വരുമോ? അത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ആ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പുണ്യപാപത്തിൻ്റെ ആശംസ വെച്ചിട്ട് നമ്മൾ ആത്മീയ സോകൊള്ള ആത്മീയകാര്യം ഒരു കൃത്രിമമായ ആത്മീയകാര്യം ചെയ്യും. നമ്മളവിടെ കർമാശയം ഉണ്ടാക്കുകയാണല്ലോ. ഏത് ആശ്രമത്തിൻ്റെ ആൾക്കോട്ടെ, ഏത് ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, ഏത് ഹിന്ദു ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പക്ഷെ അവിടെ ഒരു പുണ്യത്തിൻ്റെ പാപത്തിൻ്റെ ആശംസ ഉണ്ടെങ്കിൽ അത് നമ്മൾ കർമ്മ ബന്ധനം ഉണ്ടാക്കണം. ആ കർമ്മബന്ധം ഉണ്ടാക്കണമെങ്കിൽ ജന്മ മൃത്യു അതിനനുഭവിക്കാൻ വരണമല്ലോ. നല്ലതായിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ബുദ്ധിസ്റ്റ് മങ്കാണ്, എനിക്ക് ഇതുകൊണ്ട് നല്ല പുണ്യം കിട്ടാൻ പോവാണ്, അത് ചിന്തിച്ചിട്ട് ഞാൻ ബുദ്ധിസ്റ്റ് മങ്കായ ഞാൻ ഒരു കർമാശയം ഉണ്ടാക്കി, അത് അനുഭവിക്കാൻ അടുത്ത ജന്മം വരണം. പക്ഷേ ഞാൻ ബുദ്ധിസ്റ്റ് മങ്ക് എൻ്റെ മാറ്റത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ കർമ്മഗതിനെ അനുഭവിക്കാൻ വേണ്ടി അനുഭവിച്ചിട്ട് പുതിയ കർമാശയം പുതിയത് കർമാശയം കർമാശയത്തിന് വേണ്ട വയ്ക്കാൻ എന്താണ് അനുഭവിച്ചത്, അനുഭവിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ വന്നിട്ട് നമ്മുടെ പഴയത് സംസ്കാരങ്ങളിനെ എല്ലാം അനുഭവിച്ചിട്ട് തീർത്തിട്ട് പ്രകൃതി നമുക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുകയാണ്, ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ഒരു ബിസിനസ്സാക്കി മാറി, ഇപ്പോൾ ഞാൻ 10 രൂപ പോയി എനിക്ക് പാർലേജ് കിട്ടി, അതുപോലെ ഞാനൊരു നല്ല കാര്യം കിട്ടി എനിക്ക് പുണ്യം കിട്ടി, അവിടെ ഒരു ട്രാൻസാക്ഷനായി. ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശരിക്കുള്ള ആചാര്യന്മാരുടെ ഉദ്ദേശം, അങ്ങനെ അത് ക്ലിയറായിട്ട് നമുക്ക് പ്രകൃതി കൊണ്ട് കാണാം. ഒരു ഫലം വൃക്ഷം തരുന്നത് അതിൽ നമുക്ക് എന്തോ ടാക്സ് വാങ്ങുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മാങ്ങാ വൃക്ഷത്തിൻ്റെ മാങ്ങ കളിക്കുമ്പോൾ അത് തിരിച്ചൊന്നും വാങ്ങുന്നില്ലല്ലോ. അവിടെ ഒരു ആശംസ ഇല്ല ആൾക്ക്, ആളെല്ലാ പ്രകൃതിന് വേണ്ടി ചെയ്യുന്നു, അദ്ദേഹത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ മാങ്ങ വന്നു, അതേനെ ആൾക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ആത്മ ഉയർച്ച, നമ്മുടെ ഉയർന്നുള്ള മനസ്സ് നമുക്ക് കിട്ടേണ്ടതാണ്. ഈ ട്രാൻസാക്ഷനുള്ള മനസ്സിൻ്റെ അപ്പുറത്തും പോയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് മനസ്സിന് നമുക്ക് എപ്പോഴാണ് ആത്മസാക്ഷാത്കരിക്കാൻ പറ്റും, അതാണ് ആത്മസാക്ഷാത്. ആത്മസാക്ഷാരം പറഞ്ഞാൽ സാക്ഷാത്കാരത്തിൻ്റെ ബേസിസ് അത് കുറേ ആയിരിക്കാം. ഫസ്റ്റ് ഈ ട്രാൻസാക്ഷൻ മൈൻഡ്, ഈ കൃത്രിമ മനസ്സിന് അപ്പുറം പോയിട്ട് നമ്മുടെ പ്രകൃതിയുള്ള ചേർന്ന മനസ്സ്, അവിടെ ഒരു ആശംസയും പ്രതീക്ഷയും ഇല്ലാണ്ട് മനസ്സിന് നമ്മളെപ്പോഴാണ് ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്തോ ആയിക്കോട്ടെ ഒരു ഫാഷൻ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ രീതി, എല്ലാവരും ഒരു ആശ്രമത്തിലോ എല്ലാവരും ഒരു പ്രാക്ടീസ് ചെയ്യുന്നു, എല്ലാവരും യോഗ ചെയ്യുന്നു, എല്ലാവരും പ്രാണൻ വലിക്കുന്നു, അതുപോലെ നമ്മൾ വലിക്കണം, നമ്മളും ചെയ്യണം. നമ്മുടെ ഉദ്ദേശം എന്താണ് അത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ല, അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, അവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള മാറ്റം വരുന്നത്. പക്ഷെ വേറെ വേറെ പ്രാക്ടീസ് ആയിക്കോട്ടെ, വേറെ വേറെ ചിന്താഗതി ആയിക്കോട്ടെ, അത് എല്ലാവരുടെ കർമ്മഗതി അനുസരിച്ച് വേറെ വേറെ സ്വീകരിക്കാം. എല്ലാം സ്വീകരിക്കണം, ഒന്നിനെ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ ഉദ്ദേശം എന്തായിരിക്കണം? ഉദ്ദേശം നമ്മൾ എത്ര സഹജമായിരിക്കണം. പ്രകൃതി പോലെ സഹജമായാലേ നമുക്ക് അതിൻ്റെ അപ്പുറം പോകാൻ പറ്റുള്ളൂ. ആ ഉദ്ദേശത്തോടു കൂടി, ആ ഉദ്ദേശമില്ല, ആ ഉദ്ദേശശുദ്ധിയില്ല നമുക്ക് എല്ലാവർക്കും, അവിടെയാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ എത്ര മന്ത്രം ജപിച്ചു, അതുകൊണ്ട് പക്ഷെ ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ അതുകൊണ്ടില്ല. നല്ലത് ചെയ്ത പ്രകൃതി നമുക്ക് നന്നായി തരും, പക്ഷെ അതിനുശേഷം പിന്നെന്താ? ഉദ്ദേശം എന്താണ്, അവിടെയാണ് അതിൻ്റെ പ്രാധാന്യത. ഉദ്ദേശത്തോടുകൂടി ചെയ്ത അവിടെ നമുക്ക് നമ്മുടെ ആചാര്യന്മാരെന്ന് ആചാര്യന്മാരുടെ ശരിക്കുള്ള ധർമ്മത്തിന് അറിയാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവിടെയും ഒരു ട്രാൻസാക്ഷൻ, പുണ്യപാപത്തിൻ്റെ ട്രാൻസാക്ഷൻ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആചാര്യന്മാരുടെ ധർമ്മം അറിയാൻ സാധിക്കുന്നില്ല. ആശംസ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ്, ഇല്ലെങ്കിൽ ആശംസ എക്സ്പെക്റ്റേഷൻ, സോറി എക്സ്പെക്റ്റേഷൻ എന്താ പറയുന്നത്, ഇത് സംഭവിക്കും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം വരുന്നു, ഞാൻ അവധൂത് ജി കൊണ്ട് ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നു, ഇദ്ദേഹം അങ്ങനെ എനിക്ക് ട്രീറ്റ് ചെയ്യും, ഇദ്ദേഹം എനിക്ക് അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യും, പ്രതീക്ഷ. നിങ്ങളത് പറഞ്ഞോളൂ, ഇവിടെ ആശംസ പ്രതീക്ഷയായിട്ട് കണ്ടാൽ മതി, എൻ്റെ മാതൃഭാഷ ഇല്ലല്ലോ. സ്വാമിജി, മിഡിൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മിഡിൽ പാത്ത് പറഞ്ഞാൽ, ഇപ്പോൾ മിഡിൽ പാത്ത് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ട് ആർ ദ ടു എക്സ്ട്രീംസ് അറിയണം. എക്സ്ട്രീംസ് അറിയണം. എക്സസീവ്നെസ്, ബാഹുല്യത, ബഹുലം അല്ലെങ്കിൽ കൂടുതൽ. പിന്നെ രണ്ടാമത്തെ എക്സ്ട്രീമാണ് എക്സ്ട്രീം ഓഫ് നത്തിങ് മീൻസ് അവിടെ കുറവിൻ്റെ ബാഹുല്യം. ഒരു വസ്തുവിൻ്റെ ബാഹുല്യത്തെ ഒരു വസ്തുവിൻ്റെ കുറവത്ത ആണ് അതിൻ്റെ മധ്യം. വസ്തു ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. എക്സസീവ്നെസ് ആൻഡ്
വാട്ട് വി കോൾ കൊറുവിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, ഇൻസിഗ്നിഫിക്കൻസ്. ഇൻസിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല, ഒന്നും വേണ്ട, നിഗേഷൻ. അവിടെ അക്സെപ്റ്റൻസും നിഗേഷൻ ഈ രണ്ട് എന്താ പറയുക എക്സ്ട്രീംസാണ്. അതിന് മിഡിൽ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുക, എന്താണ് നെഗേറ്റ് ചെയ്യേണ്ടത് അറിഞ്ഞിട്ട് നെഗേറ്റ് ചെയ്യേണ്ടതാണ് മിഡിൽ പാത്ത്. ഫുൾ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെയും ശരിയല്ല, എല്ലാത്തിനും നെഗേറ്റ് ചെയ്യുക അതും ശരിയല്ല. കൂടുതൽ നമ്മൾ ശരീരത്തിനെ പീഡിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക അതും തെറ്റണം. ഒരുപാട് സുഖസൗകര്യങ്ങൾ കൂടി ഇരുന്നാൽ തെറ്റണം. ആത്മാവുണ്ടോ അതിൻ്റെ പിന്നാലെ പോകേണ്ടതും തെറ്റണം. ആത്മാ ഇല്ല അതും പറഞ്ഞത് പോണ്ട, അതാണ് അനാത്മ. അനാത്മ പറഞ്ഞാൽ നോൺ സെൽഫ് അല്ല, നോ സെൽഫ് അല്ല, നോൺ സെൽഫാണ്. സോറി, നോ സെൽഫ് പറഞ്ഞാൽ ശരിക്കും ബുദ്ധൻ പറഞ്ഞാൽ ആത്മാ ഉണ്ടോ ഇല്ലയോ ചർച്ചയില്ല, ഈ മധ്യമ മാർഗം. ആത്മാ ഉണ്ടോ ഇല്ലയോ അത് നമ്മുടെ അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സുണ്ട്, നിങ്ങൾക്ക് പ്രാണനുണ്ട്, നിങ്ങൾക്ക് ശരീരമുണ്ട്, അതറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് അറിവ് നിങ്ങളുടെ ആത്മാവിനെ, ആത്മാ ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾക്ക് താനേ ആ സാക്ഷാത്കാരം തരും. അത് എപ്പോഴാണ്? നമ്മൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഉണ്ടെങ്കിലേ നമുക്കത് അറിയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ മനസ്സ് എവിടേക്ക് പോകണം, നമ്മുടെ ശരീരം എവിടെ, ശരീരം എവിടേക്ക് പോകണം, പ്രാണൻ എവിടെയിലേക്ക് പോകണം, അത് അറിഞ്ഞാലേ നമുക്ക് അത് അറിയുള്ളൂ. പക്ഷേ അത് അതിൽ കൂടുതൽ ശരീരത്തിനെ പേടിപ്പിക്കേണ്ട, പ്രാണനെ പേടിപ്പിക്കേണ്ട, മനസ്സിനും പേടിപ്പിക്കേണ്ട, കൂടുതൽ എന്താ പറയുക സുഖസൗകര്യങ്ങളിലും ഇരിക്കേണ്ട. ഒരു മധ്യത്തിൽ എന്താണ് ആവശ്യം? നിങ്ങളുടെ ആത്മ ഉയർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ശരീരത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി, മനസ്സിനെ നന്നാക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പ്രാണനെ നന്നാക്കാൻ വേണ്ടി എന്താണ് ആവശ്യം അത് നിങ്ങൾ ചെയ്തോളൂ. അതുകൊണ്ട് അത് അറിഞ്ഞിട്ട് എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക, എന്താണ് നെഗേറ്റ് ചെയ്യേണ്ടത് അത് നെഗേറ്റ് ചെയ്യുക. ആ മാർഗമാണ് മധ്യമ മാർഗം. സ്വാമിജി പൊതുവേ പറയാറുണ്ട് നമ്മുടെ മനസ്സ് മങ്കി മൈൻഡാണെന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു മങ്കി മൈൻഡിൽ നിന്നും ഒരു മങ്ക് മൈൻഡിലേക്ക് എങ്ങനെയാണ് ഒരു ആള് കടന്നു പോകേണ്ടത്, ആ ഒരു യാത്ര എങ്ങനെയാണ്? അത് നമ്മൾ പറയുന്നത് ഫസ്റ്റ്, അതിൻ്റെ ഫസ്റ്റ് പടി എന്താണ് അറിയോ? അത് നമ്മളെ മങ്കിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് ദാറ്റ് ഐ എം എ മങ്കി. അത് ഞാനും മങ്കിയാണ്. അത് അത് അറിഞ്ഞാലേ അതിൻ്റെ അപ്പുറം പോകും, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധനാണോ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു അത് അതുകൊണ്ട് വരില്ല. ഞാൻ മങ്കിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് ഓഫ് അവർ പ്രസൻറ്റ് സ്റ്റേറ്റ്, അക്സെപ്റ്റൻസ് ഓഫ് വിത്ത് അക്സെപ്റ്റൻസ് ഓഫ് പ്രസൻറ്റ് സ്റ്റേറ്റ് ഗിവ്സ് റൈസ് ടു നോളജ്. നമ്മൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ജ്ഞാനം തരും. ശരിയോ തെറ്റോ അത് വരെ, ഒരു ജ്ഞാനം. ആ ജ്ഞാനം ആധാരമാക്കിയിട്ട് നമുക്ക് ജീവിത രീതി, മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരും. അങ്ങനെ മാറ്റം വരുമ്പോൾ നമുക്ക് ഒരു ജ്ഞാനം വേറൊരു ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അത് അനുഭവത്തോടു കൂടിയായിരിക്കണം, അക്സെപ്റ്റൻസത്തോടു കൂടിയാണ്. പിന്നെ ആ ജ്ഞാനം വേറെയൊരു ജ്ഞാനം, ആ ജ്ഞാനം പിന്നെ നമുക്ക് വേറെ ഒരു അസ്തിത്വത്തിൻ്റെ ഒരു പടിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ അക്സെപ്റ്റൻസ്, നോളജ് ആൻഡ് ആക്ഷൻ, ആ ഈ മൂന്ന് മാർഗത്തിലേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റുമ്പോൾ നമുക്ക് മങ്കി ആയിക്കോട്ടെ, മങ്കിൻ്റെ സൂപ്പർ മങ്ക് കൂടി ആവാം. അതുപോലെ പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഇത് ചെയ്തിട്ടില്ല, നമ്മൾ മങ്കിൻ്റെയും താളെയും പോവുക. അത് നമ്മുടെ ഈ യാത്ര എങ്ങനെയാണ്, ഒരു നിത്യമായ യാത്രയാണ്. അതുകൊണ്ട് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബോധം വരും. ആ ബോധം നമുക്ക് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും. ആ ജ്ഞാനം നമുക്ക് ക്രിയ ചെയ്യും. ആ ക്രിയ ചെയ്യുമ്പോൾ പിന്നെ ഒരു ജ്ഞാനം വരും. ആ ജ്ഞാനം പിന്നെ നമുക്ക് അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകും. ആ അടുത്തിലേക്ക് പടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്കൊരു ക്രിയ വരും, പിന്നെ ഒരു ജ്ഞാനം ഉദിക്കും. അങ്ങനെ ഈ നിത്യമായ ഈ യാത്ര നമ്മുടെ ഉള്ളിൽ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ വിത്ത് അവയർനെസ് സംഭവിക്കുമ്പോൾ നമുക്ക് ഈ മങ്കി മൈൻഡ് ടു മങ്ക് മൈൻഡ്, ഇത് മങ്കിഹുഡിൻ്റെ ഈ ജ്ഞാനത്തിന് ജ്ഞാനം വരുമ്പോൾ അതിന് നമുക്ക് ആ ജ്ഞാനം നമുക്ക് ഒരു അടുത്ത ജ്ഞാനം മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോകും. മനുഷ്യത്വത്തിൻ്റെ ജ്ഞാനം വരുമ്പോൾ നമുക്ക് ദൈവികത്വം. അങ്ങനെ ഈ യാത്ര നമുക്ക്. സ്വാമിജി അങ്ങ് ഒരു സത്യാന്വേഷിയാണ്, കൂടാതെ തന്നെ അങ്ങ് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുമുണ്ട്.
ആ ഗ്രന്ഥം എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത് എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കാമോ? നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പല പല സ്ഥലത്തിലും പോയി, പല പല വിശ്വസ്തമായ ആചാരന്മാരുടെ അടുത്ത് പോയി, മതങ്ങളിലും പോയി. പക്ഷെ അതിൽ കോമൺ ആയിട്ട് ഒരു സാധു മനസ്സ്, അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മനസ്സുണ്ട്. അതിലൊരു സെക്റ്റില്ല. ഒരു ബുദ്ധിസ്റ്റ് സാധു, ഹിന്ദു സാധു, ക്രിസ്ത്യൻ സാധു, അങ്ങനെ ഒരു സാധു ഇല്ല. ഒരു മനുഷ്യനെ സാധു എങ്ങനെയാവണം, അത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഇപ്പോൾ നമ്മൾ ബിസിനസ്മാൻ പറയണം, ഇപ്പോൾ ഹിന്ദു ബിസിനസ്മാൻ, ക്രിസ്ത്യൻ ബിസിനസ്മാൻ അങ്ങനെയൊന്നും ഇല്ല. ബിസിനസ്മാൻ പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കുറച്ച് എന്താ പറയുക, ഒരു ഒരു വിനിമയത്തിൻ്റെ അത് ഒരു നിയമങ്ങളുണ്ട്. ആ നിയമം പാലിച്ചിട്ടാണ് ബിസിനസ് ആവുള്ളൂ. അത് പിന്നെ മത്തോ ഇല്ലെങ്കിൽ റീജൻ ഇല്ലെങ്കിൽ അല്ല റീജനിൽ എന്താ പറയും, റീജനിലെ മലയാളത്തിൽ എന്താ പറയും, സ്ഥലദേശം ഒരു ബിസിനസ്മാനിന് വ്യത്യസ്തമായി ആക്കുന്നില്ല. അതുപോലെ ഒരു സാധു അല്ലെങ്കിൽ ഒരു മങ്ക്, അത് ഒരു കോമൺ മെന്റാലിറ്റിയാണ്. അത് എല്ലാവരുടെ ഉള്ളിലാണ്, മനുഷ്യത്തിനുള്ളിലുള്ള ആ ഒരു മനസ്സാണ്, മനുഷ്യ സഹജമായ മനസ്സാണ്. അതാണ് ദ മങ്ക് മൈൻഡാണ് നമ്മൾ എഴുതിയത്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള മങ്ക് മൈൻഡ് വേണം. അതെങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഇറിസ്പെക്റ്റീവ് ഓഫ് യുവർ ഫെയ്ത്ത്, നിങ്ങൾ ഏതുമാവാം, പക്ഷെ ഫസ്റ്റ് നിങ്ങളൊരു മങ്ക് ആവണം. മങ്ക് ആയതിനു ശേഷം ആ മങ്കിനെ നിങ്ങൾ ബുദ്ധിസ്റ്റും ചേർത്തോളൂ, ഹിന്ദു ചേർത്തോളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്തോ, അത് പ്രശ്നമില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ബേസിസ് എന്താണ്? അതാണ് നമ്മൾ എഴുതിയത്. മങ്ക് മൈൻഡ് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിൽ പോകുമ്പോൾ ഒരു സാധു ഇരിക്കേണ്ടത് കാണാം. അവിടെ ഒരു ശാന്തതയുണ്ട് ഹിമാലയത്തിൻ്റെ. ആ ഹിമാലയത്തിൻ്റെ ശാന്തത നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ആ നിശബ്ദത കൊണ്ടുവരുന്നത്? അത് നമ്മുടെ ഉള്ളിൽ ഒരു പോക്കറ്റ് ഉണ്ട്. ആ എങ്ങനെയാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടത്? അതനുസരിച്ചാണ്, അത് എല്ലാവർക്കും സാധിക്കേണ്ടതാണ്. അത് അതിൽ വീട് വിട്ടിട്ട് പോകുന്നത് ഒന്നുമില്ല. അത് എങ്ങനെ ഇരുന്നിട്ട്, എങ്ങനെ വീട്ടിലിരുന്നിട്ട് സാധാരണ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആരാണ് അത് മനസ്സിലാക്കിയിട്ട്, അതിൽ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഗുണങ്ങൾ ആധാരമാക്കിയിട്ട്, സ്നേഹത്തിൻ്റെ ഗുണവും സഹനത്തിൻ്റെ ഗുണവും ആത്മവീര്യത്തിൻ്റെ ഗുണവും പിന്നെ സമത്വത്തിൻ്റെ ഗുണവും പിന്നെ റെസ്പോൺസിബിലിറ്റിൻ്റെ ഗുണം, അങ്ങനെയെല്ലാം അതിനെ ആധാരമാക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഒരു മനസ്സുണ്ടാക്കണം, ഒരു സാധു മനസ്സുണ്ടാക്കണം. അതിന് ആ അതുണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം? അത് ഡിസിപ്ലിൻ എന്താണ്, ചിട്ടടുക്കം എന്താണ്, പിന്നെ മെഡിറ്റേഷൻ എന്താണ്, അവെയർനെസ് എന്താണ്, ബോധം എന്താണ്, പിന്നെ അതുപോലെ ഡെയിലി റിഫ്ലക്ഷൻ, നമ്മൾ സ്വയം ജീവിതത്തിന് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, എങ്ങനെ ചിന്തിക്കും, പിന്നെ ഏകാഗ്രത എന്താണ്. പിന്നെ ഇത് വരാൻ ഒരു ജീവിത പദ്ധതിയുണ്ട്, അത് ഫാക്ടേഴ്സ് ഓഫ് മങ്ക് ലൈഫ് സ്റ്റൈൽ. നമ്മൾ എങ്ങനെ ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ നമുക്ക് ഈ മെഡിറ്റേഷൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും, ഈ ബോധത്തിന് വൽക്കരിക്കാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അത് മെയിനാണ്, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമ്മൾ ചെയ്യണം. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ പ്രാക്ടീസസിൽ കൊണ്ടുവരുത്താൻ പറ്റില്ല. ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ നമ്മൾ ആരുടെ ഒപ്പം അസോസിയേഷൻ, നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ്, പിന്നെ ഏകാന്തം എന്താണ്, നിശബ്ദത്തെ സൈലൻസ് പറഞ്ഞാൽ എന്താണ്, പിന്നെ അങ്ങനെ ഈ കുറച്ച് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് അത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ആ മങ്ക് മൈൻഡ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് എല്ലാവരും എങ്ങനെയാണ് അതിന് പുറത്ത് കൊണ്ടുവരേണ്ടത്, അത് ചിന്തിക്കാനുള്ള വിഷയം, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള വിഷയമാണ്. ഞാൻ അനുഭവിച്ചത് അത് നമ്മൾ ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കർമ്മം എങ്ങനെ ആക്ട് ചെയ്യും, നമ്മുടെ ഈ കൃത്രിമ മനസ്സും സാധു മനസ്സും, നമുക്കൊരു കൃത്രിമ മനസ്സുണ്ട്, ഈ പൂർവജന്മത്തിൻ്റെ ശീലങ്ങളും സമൂഹത്തിൻ്റെ ശീലങ്ങളും അങ്ങനെ നമുക്ക് ബാധിച്ചിട്ട് ഈ പ്രതീക്ഷയും പിന്നെ ആസക്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് നമുക്ക്
കൃത്രിമ മനസ്സുണ്ടാക്കാനും പിന്നെ കൃത്രിമ മനസ്സ് നമ്മുടെ സഹജമായ മനസ്സിനെ എങ്ങനെ അവർ ബ്ലോക്ക് ചെയ്യും അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ സഹജമായ മനസ്സിന് നമ്മുടെ മനസ്സാക്ഷിൻ്റെ പവറിന് വർദ്ധിക്കാൻ, മനസ്സാക്ഷിൻ്റെ പവർ വർദ്ധിക്കുമ്പോൾ നമ്മൾ ശരിക്കും സാധ്യമാവുള്ളൂ. അതിൽ പിന്നെ വീട് വിട്ടിട്ട് പോകണമെന്നില്ല. പക്ഷെ അത് അറിഞ്ഞിട്ട് ചെയ്യണം. ചില പ്രാവശ്യം എല്ലാവരും വീട് വിട്ടിട്ട് പോകണമില്ല, പക്ഷെ കുറച്ച് ആൾക്കാർ വീട് വിട്ടിട്ട് പോകുന്നു. അത് അവരുടെ കർമ്മഗതിയാണ്, അത് തെറ്റൊന്നുമില്ല ശരിയൊന്നുമില്ല. വേറെ ആൾക്കാർ വീട് വിട്ടിട്ട് പോകുന്നില്ല, അതും തെറ്റ് ശരിയോ തെറ്റ് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല. അവരവരുടെ കർമ്മഗതി അനുസരിച്ചിട്ട് അവരൊരു ജീവിത പദ്ധതി കൊണ്ടുവരുന്നു. പക്ഷെ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, അത് ചിന്തിക്കാണ്ട് എല്ലാവർക്കും ഒരു സാധു മനസ്സുണ്ടാക്കാൻ സാധിക്കണം. അത് ആണ് നമ്മുടെ ഈ പുസ്തകത്തിൽ ഗ്രന്ഥത്തിൻ്റെ പേര് ദ മങ്ക് മൈൻഡ്. മങ്ക് മൈൻഡ് അങ്ങനെയാണ് നമ്മുടെ എൻ്റെ ഒരു നമുക്ക് കിട്ടിയ ജ്ഞാനത്തിൻ്റെ ഒരു സംക്ഷിപ്തമായ. അപ്പോൾ അത് ബുക്ക് പബ്ലിഷ് ചെയ്ത് അതിപ്പോൾ നമുക്ക് എവിടെ ആയിരിക്കും? ആമസോൺ. ഓക്കെ, ആമസോണിൽ. സ്വാമിജി, അങ്ങ് കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു മാർഗം ഫോളോ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങ് സാധാരണ ധ്യാന പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസായിട്ട് കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു മാർഗം പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതെ, നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ വിശുദ്ധി മാർഗം പറഞ്ഞ ഒരു ഒരു മാർഗത്തിൽ, വിശുദ്ധി പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ ശീലങ്ങളും പ്രാണൻ്റെ ശീലങ്ങളും ശരീരത്തിൻ്റെ ശീലങ്ങളും ശുദ്ധീകരിക്കാൻ ആ ഉദ്ദേശത്തോടു കൂടി കുറച്ച് പ്രാക്ടീസ്. അതിൽ പ്രാണായാമം, പിന്നെ മെഡിറ്റേഷൻസ്, പിന്നെ ജീവിത രീതിൻ്റെ കുറച്ച് ചർച്ച. ഇന്ന് ഒരു 3 ദിവസത്തിൻ്റെ അങ്ങനെ ക്യാമ്പ് നമ്മൾ വെക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിൽ നമ്മൾ പരിശീലനം, മെഡിറ്റേഷൻസിൻ്റെ ബേസിസ് എന്താണ് അത് മനസ്സിലാക്കിയിട്ട് മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തിട്ട് മെല്ലെ മെല്ലെ ജനങ്ങളുടെ എന്താ പറയുക, അവരുടെ അബിലിറ്റി അനുസരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അതിലും പ്രാണായാമം, മെഡിറ്റേഷൻസ് രണ്ട്, പിന്നെ ഓംകാർ. അതിൽ മാത്രം ബുദ്ധിസായിട്ട് ഒന്നുമില്ല, നമുക്ക് ഈ ഉപനിഷത്തിൻ്റെ ബേസാക്കിയിട്ടും നമ്മൾ കുറച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻസ് അങ്ങനെ മാറ്റുന്നു. മാറ്റത്തിന് വേണ്ടി എന്താണ് ആവശ്യം അത് നോക്കിയിട്ടാണ് ഓൺലൈനായിട്ടാണോ? ഓൺലൈനല്ല, ഓഫ്ലൈനാണ്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു വിപരീതത്തിലാണ് എല്ലാം നിലനിൽക്കുന്നതെന്ന്, രണ്ടറ്റത്താണ്. ശരിക്കും രണ്ടറ്റത്തല്ല നിലനിൽക്കേണ്ടത്, അതിൻ്റെ മധ്യത്തിലാണ്. ആ ഒരു മധ്യമാർഗമാണ് ഇത്രയും നേരം സ്വാമിജി നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്. മധ്യത്തിൽ നിലനിന്നാൽ സ്വാഭാവികമായിട്ടും ഒരു നിശബ്ദത നമ്മുടെ ഉള്ളിൽ ജനിക്കും. ആ നിശബ്ദതയെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് മൗനത്തിലേക്കുള്ള വഴി തെളിയിക്കും. അതുതന്നെയാണ് ബുദ്ധഭഗവാനും ബുദ്ധൻ്റെ തത്വവും. അതുതന്നെയാണ് ബുദ്ധതത്വം എന്ന് പറയുന്നത്, അതുതന്നെയാണ്. സ്വാമിജി, ഇത്രയും വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഓരോ സാധകർക്കും സ്വാമിജി എങ്ങനെയാണ് ആ ഒരു വിറ്റ്നസ്സിങ് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സൈലൻസാണ് ഈ ഒരു സത്സംഗത്തിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. സ്വാമിജി, ഇത്രയും നേരം നമ്മളോട് ഈ ഒരു സത്സംഗത്തിനായിട്ട് അവസരം നൽകിയതിന് നമ്മൾ ഓരോ സാധകരും അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. സ്വാമിജി, അങ്ങ് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഏത് പ്രാക്ടീസ് ആയിക്കോട്ടെ, നമ്മുടെ ഏത് വിശ്വാസമായിക്കോട്ടെ, അത് നമുക്ക് ഒരു ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ട് നമ്മുടെ പ്രാക്ടീസിനെ നമ്മൾ പ്രാക്ടീസ് ആ ഉദ്ദേശത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യണം. ആ ഭയമില്ലാത്ത അവസ്ഥ വരാനാണ് ഈ പ്രാക്ടീസ്, ഈ ജീവിത പദ്ധതി, ഇല്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ അറിവത്തോടുകൂടി, ബോധത്തോടുകൂടി പ്രാക്ടീസ്, നമ്മുടെ ബോധം, സ്നേഹം ഉണ്ടെങ്കിൽ പ്രാക്ടീസിൽ ആ രണ്ട് ഭാഗം, ബോധവും സ്നേഹത്തിൻ്റെ ചേരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭയമില്ലാത്ത അവസ്ഥ നമുക്ക് സാധിക്കാൻ പറ്റും. അതാണ് ഒരു സാധകർ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്, പ്രയത്നിക്കേണ്ടത്. അത് ആവോ ആവില്ലയോ ആ ഡൗട്ട് വേണ്ട. ഡൗട്ട് വരുമ്പോഴാണ്
നമുക്ക് അത് സാധിക്കാണ്ട് സാധിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ ഇത് എൻ്റെ പ്രയത്നം കൊണ്ടാവില്ല ആ ഒരു മനസ്സ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ സമയത്തും ബോധത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇത് ഞാൻ തന്നെയാണ്, ഞാൻ എൻ്റെ പ്രതിരൂപമാണ് എല്ലാം ഈ എല്ലാ അസ്തിത്വം. ബുദ്ധൻ പറഞ്ഞ പോലെ ഒരു മാതാ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടീനെ വളർത്തുന്നത്, ആ സ്നേഹം നമുക്ക് നമ്മുടെ മാതാവിൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലെയും നമുക്ക് ആ സ്നേഹം കൊടുക്കണം. അതിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആശ ഇല്ലാണ്ട് കൊടുക്കണം. അതുപോലെ ആ പ്രതീക്ഷയും ആശ വരാൻ ഒരു കാരണമാണ് ബോധമില്ലാതെ, അതൊരു വിറ്റ്നസ് ഇല്ലെങ്കിൽ സാക്ഷിഭാവമില്ല. സാക്ഷിഭാവം ഉണ്ടെങ്കിൽ അവിടെ ഈ കൃത്രിമമായ ആശംസയും പിന്നെ പ്രതീക്ഷയിലുള്ള ആ സ്വഭാവം നമുക്ക് അതിൻ്റെ അപ്പുറം പോകാൻ സാധിക്കും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്യൂട്ടി. അത് സ്നേഹവും ബോധവും പിന്നെ പ്രയത്നവും നല്ല ഉദ്ദേശവും ചെയ്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക, പ്രകൃതിനെ നന്ദി പറയുക, എല്ലാവരുടെ അടുത്തും സ്നേഹം കാണിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു കർത്തവ്യം. അതിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കുക, സഹായിക്കുക. അതിനുവേണ്ടി ഒരു സംഘത്തോടുകൂടി ധർമ്മത്തോടുകൂടി ബോധത്തോടുകൂടി മുന്നേറിപ്പ് എടുത്തിട്ട് നമുക്ക് ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് ദിസ് തോട്ട് ഇൻ എൻ്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഭാഷക്കുറവുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരുടെ ഉള്ളിൽ സ്നേഹം മാത്രം വരണം, ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്തത്. എല്ലാവരുടെയും വീട്ടിലും നാട്ടിലും സമൂഹത്തിലും സന്തോഷവും സുഖവും വർദ്ധിക്കട്ടെ. എല്ലാവരുടെ വീട്ടിൽ ജീവിതത്തിൽ ബോധവും സ്നേഹവും വർദ്ധിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥന. നമസ്കാരം.